ഇങ്ങനെ ബഹളം വെച്ചതുകൊണ്ട് ഒരു കാര്യവും നടക്കില്ല. ആ മിനിസ്റ്റർ എത്തിക്കഴിഞ്ഞു. സുഹൃത്തുക്കളെ, വികാരം ഞാൻ മനസ്സിലാക്കുന്നു. വികാരം മനസ്സിലാക്കിയോണ്ടായില്ല, ശക്തമായ നടപടി സ്വീകരിച്ചാൽ പറ്റൂ. മുഖ്യമന്ത്രി രാജിവെക്കുക, മുഖ്യമന്ത്രി രാജിവെക്കുക. എല്ലാവരും ശാന്തരായിരിക്കണം. മന്ത്രി നിങ്ങളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത്, നിങ്ങൾ ശാന്തരായി മന്ത്രി പറയുന്നത് കേൾക്കണം. സുഹൃത്തുക്കളെ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. എനിക്കതിൽ അതിയായ ദുഃഖമുണ്ട്. എല്ലാ കാര്യങ്ങളും വിശദമായി പഠിച്ച ശേഷമാണ് ഞാൻ വന്നിട്ടുള്ളത്. ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ ഞാനിപ്പോൾ ഉറപ്പു തരുന്നു, ഈ ദാരുണമായ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും 10 ദിവസത്തിനുള്ളിൽ എന്ത് വില കൊടുത്തും ഞാൻ കച്ചടിയിലെടുത്തിരിക്കും. അല്പ താമസിച്ചു പോയതിൽ ഞാൻ നിങ്ങളോട് മാപ്പി വയ്ക്കുന്നു. സർ, പോലീസിന്റെ അനാസ്ഥയാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രതികളെ പിടിക്കാത്തതിന് കാരണം എന്ന് പറയുന്നത് ശരിയാണ്. എന്ത് ചെയ്യാന, നമുക്ക് ഈ പോലീസേ ഉള്ളൂ. അടങ്ങളെ വെച്ചോണ്ട് വേണം കേസ് തെളിയിക്കാൻ. അവരത്ര നിസ്സാരക്കാരല്ല, ഒരുപാട് കേസ് തെളിയിച്ചിട്ടുള്ളവരവര്. സർ, ഇതിന്റെ പിന്നിൽ തീവ്രവാദികളാണെന്നതിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം? എടോ, അത് നിങ്ങൾ അറിയണ്ട, അതൊക്കെ പോലീസ് നോക്കിക്കോളും. ഇതുകൊണ്ടൊന്നും ഞാനോ മന്ത്രിസഭയോ ഉലുങ്ങത്തില്ല. നിങ്ങൾക്ക് എഴുതി പിടിപ്പിക്കാൻ വേറെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു? ക്രിക്കറ്റ് കോട പ്രശ്നം, കാശ്മീരിലെ കൂട്ടക്കൊല, ഈരപ്പൻ പ്രശ്നം, അങ്ങനെ എന്തെല്ലാം നമ്മുടെ രാജ്യത്തെ മൊത്തം ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് വില ചൂണ്ട്. എന്നെയും ഈ കൊച്ചു സംസ്ഥാനത്തെയും ഈ ചെറിയ ബോംബ് സ്ഫോടനത്തെയും ഒന്ന് വെറുതെ വിട്. എനിക്ക് അല്പ തിരക്കുണ്ട്, വീണ് കാണും. ഇവന്മാരുടെ ഓരോ ചോദ്യങ്ങളും. എടോ, താൻ എന്ത് കോപ്പാടോ ഈ കാണിക്കുന്നത്? സംഭവം നടന്നിട്ട് ഇപ്പൊ ദിവസം എത്രയായി? അല്ല സാർ, അത് എന്തല്ല സാർ, എത്ര ദിവസമായി തന്നോട് ഞാൻ പറയാൻ തുടങ്ങിയിട്ട്? താൻ എന്നെ കൊണ്ടേ പോവുള്ളൂ. അല്ല, എനിക്ക് മനസ്സിലാകഞ്ഞിട്ട് ചോദിക്കുക. അത് സാർ, പുതിയ സിഎയെ ഞാൻ പുതിയ സിഎയും എടുക്കാനായിരിക്കും. രണ്ടു ദിവസം കൊണ്ട് എല്ലാവരെയും അകത്താക്കൂല്ലേ? അല്ല സാർ, അയാളൊരു മണ്ടനും സിനിമാ ഭ്രാന്തനുമാണെന്ന് പറയാൻ പോവായിരുന്നു. ഓ, എന്നിട്ട് എന്താണോ അയാളെയും കൊണ്ട് എഴുന്നള്ളിക്കാത്തത്? താൻ പുറത്തേക്കുന്ന ജനങ്ങളെ കണ്ടോ? കെട്ടിയിട്ട് തീയ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക്. നാളെ തന്നെ പുതിയ സിഎ ചാർജ് എടുക്കണം, മനസ്സിലായോ? യെസ് സാർ. ഇനി തീവ്രവാദികളുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്നുള്ള സി ബി ഐ റിപ്പോർട്ട് നിർജീവമായിക്കൊള്ളുകയും ചെയ്യും. ധൈര്യമായിട്ട് കാര്യങ്ങൾ നടത്തിക്കോ. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മണ്ടനായ ഒരു സി ഐ ആണ് ഞാൻ ഇവിടെ അന്വേഷണത്തിനായി നിയമിച്ചിരിക്കുന്നത്. ഒരു സിനിമാ ഭ്രാന്തൻ, സി ഐ മഹാദേവൻ. റാസ്കൽസ്, സ്റ്റേഷനിൽ നിന്ന് ജീട്ട് കളിക്കുന്നു. ഇത് നിന്റെ അച്ചിവിടാണെന്ന് വിചാരിച്ചോടാ. വേലപ്പ, നൂൺ ഷോയ്ക്ക് സമയമായടേ. ഇന്ന് മോഹൻലാലിന്റെ പടം റിലീസാണ്, പോയി പോക്കറ്റ് അടിച്ചിട്ട് വാടേ. നാളെ പുതിയ സി ഐ ചാർജ് എടുക്ക, ഏത് വർഗക്കാരന്റെ നാർക്കറിയാം. സമയമായടേ, കളിക്കാനും സമ്മതിക്കില്ല. ഈ ജോലി തിരക്കിനിടയിൽ അലാറം വെച്ച് എഴുന്നേറ്റ് നിന്നെയൊക്കെ ജോലിക്ക് പറഞ്ഞു വിടുന്ന എന്റെ ഉത്തരവാദിത്വ ബോധത്തെ പറ്റി നിനക്ക് ഒരു ബോധം ഇല്ലല്ലോടെ. സാറിനാരായി പേരിട്ടത്? സൽഗുണൻ, നല്ല ചേർച്ചയുള്ള പേര്. അതെന്റെ അച്ഛൻ നിർഗുണൻ. പോയിട്ട് വാടേ, നിങ്ങൾ കളിച്ചോ. വേറെ വേറെ പന്നിക്ക്, നീ നല്ല പാർട്ടിയാ. എന്ത് പണിയാടേ കാണിച്ച്? പണിയായിട്ടും വേണ്ടേ സാറിന്റെ സമ്മതിച്ചിരിക്കുന്നു. അതാണ് സൽഗുണൻ. അനിയ, ചെലവുകളൊക്കെ കൂടി കൂടി വരികയാണ്. ഇന്നെങ്കിൽ അല്പം കട്ടിയുള്ള പോക്കറ്റ് വല്ലതും കീറണേ. ഐശ്വര്യോട് വാങ്ങിച്ചോ. ഈ മാസം ഇത് 7-ാമത്തെ ബ്ലേഡാണ്. ഇതെന്താ പോലീസ് സ്റ്റേഷനെ ചീട്ടിളിക്കുമ്പോ? പോലീസ് സ്റ്റേഷൻ സാർ നാളെ വരുമെന്നാണല്ലോ ഇൻഫർമേഷൻ. ഒരു വലിയ സ്ഫോടനം കഴിഞ്ഞ് നാട്ടിലെ ജനങ്ങൾ മുഴുവൻ പരിഭ്രാന്തരായിരിക്കുമ്പോൾ ഈ പഞ്ചായത്തിലെ ഏക പോലീസ് സ്റ്റേഷന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ കാണുന്നത്. റിക്രിയേഷന്റെ എന്താണോ തന്റെ പേര്? ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ സൽഗുണൻ. ഒരു ബ്യൂട്ടിഫുൾ ഭാര്യ, ഐശ്വര്യമുള്ള ഒരു പൊന്നോമന പുത്രനും കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്നൊരു അവിഞ്ഞ അമ്മായിയമ്മയും ഉള്ള ഒരു സംതൃപ്ത കുടുംബം. തന്റെ കുടുംബക്കാരെ ഞാൻ ചോദിച്ചില്ല. ഐ എം എ സ്ട്രിക്ട് പോലീസ് ഓഫീസർ. ഒരു ദുരന്തത്തിന് കാരണക്കാരായ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള പോലീസ് ഓഫീസർ. എന്റെ പോലീസ് സ്റ്റേഷനും പരിസരവും വൃത്തിയായിരിക്കണം. എല്ലാവരും കൃത്യസമയത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കണം. ഇതെന്താണോ ലോക്കപ്പ്? ക്രിമിനൽസ് ഒന്നുമില്ലേ? അവന്മാരെങ്കിലും വൈകുന്നേരം. ഈ ഗ്രാമത്തിൽ കള്ളന്മാരേ ഇല്ല സർ. ഒരു പോക്കറ്റ് നിർത്തത്, ഒരു പോക്കറ്റ് എടുക്കാൻ കണ്ടിട്ട് കാലമത്ര ഇല്ലേ വർക്കി? അല്ല, ഒരാൾ 4 മണിക്ക് വരാന്ന് പറഞ്ഞു. ആരാത്? രാവിലെ വിട്ടത്, വൈകുന്നേരം വിട്ടത്. രാവിലെ ഈ പഞ്ചായത്തിലെ സകല ക്രിമിനൽസിന്റെ ലിസ്റ്റ് ഉടൻ തന്നെ എന്റെ മേശപ്പുറത്ത് വരണം. നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കണം. വെള്ളമടിച്ച് വണ്ടി ഓടിക്കുന്നതായ ഉടൻ തന്നെ ലോക്കപ്പ് ചെയ്യണം. 11 മണിക്ക് ശേഷം. എന്തേ സർ? തന്റെ അമ്മായി.
ക്ലീനിങ് തുടങ്ങിയ ഇന്നത്തെ ഒരു ദിവസം കൂടെ ഉണ്ട്, അതുകൊണ്ട് ഇന്ന് അടിച്ച് പൊളിക്കണം. നാളെ കാലമാറിന് ഇങ്ങോട്ട് എത്തണല്ലേ. എന്താ അവന്റെ പേര്? ഏതാ ഈ അവതാരം? എന്റെ പേര് ദാസപ്പൻ, കേരള പോലീസിലാണ് ജോലി. പനിക്ക് പനിക്കുന്നുണ്ടോ? ഇല്ല സർ. പിന്നെന്താ ഒരു വിറവല്? പനിച്ചിട്ടാ. എന്താണോ കയ്യില്? ഇത് യൂണിഫോമാ. യൂണിഫോം അല്ലതായിട്ടിരിക്കുന്ന? ഇത് ഞങ്ങളുടെ മിമിക്രിക്കാരുടെ യൂണിഫോമാണ്. നല്ല ഒന്നാം തരം മിമിക്രിക്കാരനാണ് സാർ. കൃഷ്ണൻകുട്ടിനായാലും കടുവാക്കുളത്തിന് അതുപോലെ എടുക്കും. ഒന്ന് കാണിച്ചു കൊടുക്ക ദാസപ്പ സാറിന്. പൊന്മുട്ടയിരുന്ന താറാവ് എന്ന ചിത്രത്തിൽ ശ്രീ കൃഷ്ണൻകുട്ടി നായർ. എന്താണോ ഷേവിയാത്ത? ബ്ലേഡ് അലർജിയാണ് സാർ. സ്പെഷ്യൽ പെർമിഷൻ ഉണ്ട്, കാണണോ? വേണ്ട വേണ്ട. ആ ബോംബ് സ്ഫോടനത്തിന്റെ ഫയൽസ് റൂമിലേക്ക് കൊണ്ടുവരും. എന്താണത് ഫയൽ? ഏത് ഫയൽ? മറ്റേ ഫയൽ. മറ്റേ ഫയൽ? ആ ബോംബെക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസിന്റെ ഫയൽ. ബോംബെക്കാരിയുടെ ബോംബ് സ്ഫോടനത്തിന്റെ ഫയൽ അവിടെ. രണ്ടും ബോംബ് ബോംബ് എന്നായതുകൊണ്ട് തെറ്റിപ്പോയതാണ് സാർ. ആ പോ. റാണി ഫോൺ എടുക്ക. ഹലോ. ആ ഉണ്ട്, കൊടുക്ക. മാഡത്തിന് ഹസ്ബൻഡ്. ഹലോ, മഹേഷിനെ പോന്നു. ഞാനിപ്പോ ഒന്ന് കയറിയുള്ളൂ. മോൾ എവിടെ? മോള് മ്യൂസിക് ക്ലാസ്സിൽ പോയിരിക്കുക. നിന്റെ അച്ഛനിപ്പോഴും പഴയ നമ്പ്യാര് തന്നെയല്ലേ? ആ തുടങ്ങി. അമ്മായിയപ്പനും മരുമോനും കൂടി. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ആ നിന്റെ രോഗികൾക്കൊക്കെ സുഖം തന്നെയല്ലേ? ഓ, തമാശ പറഞ്ഞായിരിക്കും. ശരി, നമ്മുടെ അടുത്തുള്ള കൈരളി തിയേറ്ററിൽ ഇപ്പൊ ഏത് പടം ഓടുന്ന? പോലീസ് ജാഗ്രത. വേഗം വീട്ടിലേക്ക് വാ, സിനിമാ ഗ്രാന്റ് ഇപ്പോഴും തീർന്നിട്ടില്ല. സാർ എന്നെ വിളിച്ചോ? ഇവിടുത്തെ എസ് ഐ അവിടെ പോയോ? എസ് ഐ സാർ രണ്ടു മാസമായിട്ട് ലീവാണ് സാർ. ഹണിമൂണിന് പോയിരിക്കാം. ഊട്ടി, കൊടൈക്കനാൽ, മധുര. ഇനി എസ് ഐ സാർ വിളിക്കുമ്പോ പറയാം മതി മതി ഇങ്ങ് പോരാൻ. തനിക്ക് ഡ്രൈവിംഗ് അറിയാമോ? അറിയാം സാർ, ലൈസൻസ് ഉണ്ട്. നാളെ വലിയ താനാ എന്റെ ഡ്രൈവർ. അപ്പൊ ഞാനിന്നൊന്ന് എന്റെ വീട്ടിൽ പൊക്കെടുത്ത. എന്തിനു? പണയം വെച്ചേക്കണം ലൈസൻസ് എടുപ്പിക്കാനാ. എവിടെയാ തന്റെ വീട്? മൈമൂൺ തിയേറ്ററിന്റെ ബാക്കിലാണ് സാർ. മൈമൂണിൽ ഏത് പടം കളിക്കുന്നത്? ലാവണ്യ ലഹരി. ബാൽക്കണിയോ പത്താസ്? പോയി, ഞാനും വെള്ളി നക്ഷത്രം വായിച്ചിട്ടോ. അപ്പൊ സാർ ആ പടം കണ്ടതാണല്ലേ? ഇതൊക്കെ അച്ഛൻ അഭിനയിച്ച നാടകത്തിലെ കഥാപാത്രങ്ങളാ. ഇത് കൊല്ലംപള്ളി തങ്കപ്പൻ, ഇത് തല്ലിപ്പുള്ളി ജബ്ബാറ്, ഇത് ഇടിപെട്ട് പാപ്പി. എല്ലാം നല്ല റോളുകളാ മോളെ, മൊത്തം റൗഡികള്. എന്റെ മഹേട്ടാ, നിങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ? ഞാൻ മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലരും കലാകാരന്മാരാ. എന്തിനു സിനിമാ നടൻ സത്യൻ ആദ്യം ഇൻസ്പെക്ടറായിരുന്നു. നിന്റെ അമ്മയ്ക്ക് അസൂയ, അവൾ വ്യാജ ഡോക്ടറാ. ഓ, പോലീസുകാരുടെ ബുദ്ധിയൊന്നും പറയണ്ട, നീ വാ മോളെ. നിങ്ങൾ ഡോക്ടർമാർക്ക് ഒരു രോഗിയുടെ ഹൃദയമിടിപ്പ് മനസ്സിലാക്കാൻ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കണം. ഞങ്ങൾ ഒരൊറ്റ നോട്ടം നോക്കിയാ മതി അവന്റെ ഹാർട്ട് എന്നോ. ഓ, കുറ്റം ചെയ്യാത്തവരെ പിടിച്ച് കുറ്റം സമ്മതിപ്പിക്കില്ലല്ലേ നിങ്ങളുടെ പണി? ഓ, നിങ്ങളൊക്കെ മദർ തെരേസ്യമാരല്ലേ. ഒരുത്തിന് തലവേദന ആണെന്ന് പറഞ്ഞ അവനെ കയ്യിലോട്ട് കിട്ടിയ സ്കാനിങ്, എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, ബി പി, ഷുഗറ്, കൊളസ്ട്രോള്. എന്റെ അമ്മേ, അവന്റെ കുടുംബ കോളം തോണ്ടും. അവസാനം കാശി തീരുമ്പോ ഏതെങ്കിലും പെട്ടിക്കടച്ചത് രണ്ട് ഗുളിയം വായിച്ചു അവന്റെ അസുഖം മാറി. പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ തരണമെങ്കിൽ പോലീസിന് കാശ്, ഹെഡ് കോൺസ്റ്റബിളിന് കാശ്, എസ് ഐക്ക് കാശ്, റൈറ്ററിന് കാശ്, സർക്കിളിന് കാശ്, അവിടുത്തെ തൂണിന് വരെ കാശ്. എങ്ങനെ ഒരു പെറ്റീഷൻ തരും? കിട്ടി, ഒരു പെറ്റീഷൻ കിട്ടി ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന്. ഒരു ഫോറിൻ കത്തിരി കാണാനില്ലെന്ന് ഞാൻ കണ്ട റൗഡീസിനെ, നോട്ടബിൾസിനെ എല്ലാത്തിനെയും പിടിച്ച് ലോക്കപ്പ് ചെയ്തു. അവസാനം എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയോ? ഓപ്പറേഷൻ കഴിഞ്ഞ രോഗിയുടെ വയറ്റിന്റെ അകത്ത് നിന്ന്. ഡോക്ടറാണോ? അല്ല, കമ്പൗണ്ടറാ. ഞാൻ വിചാരിച്ച് രോഗിയാണെന്നും. താനാരാ? കണ്ടിട്ട് മനസ്സിലായില്ല. മനസ്സിലാകാഞ്ഞിട്ടാണല്ലോ ചോദിച്ചത്. ഞാൻ പോലീസ് കോൺസ്റ്റബിൾ ടി സി ദാസപ്പൻ. ദൈവത്തിന്റെ ഓരോ വികൃതികളെ, ഇങ്ങനെയും ഒരു പോലീസോ?
ഇവിടെ ഞാൻ ഇങ്ങനെ ഇരിക്കണം എന്ന് കരുതണ്ട. എത്ര കേസുകളാണ് പിടിച്ചെങ്ങനെ അറിയാമോ? കേസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഗ്യാസിന്റെ കാര്യം ഓർത്തു. ഇതെന്താ ഇവിടുത്തെ അടുക്കള കാറിന്റെ ഡിക്കിലേക്ക് മാറ്റിയ? ഇത് ഗ്യാസിൽ ഓടുന്ന വണ്ടിയാ. അപ്പൊ ഡ്രൈവർ വേണ്ടേ? അത് ഞാനല്ലോ. ഞാൻ ഡ്രൈവറാണ്. ഡ്രൈവറെ ഇന്നുവരെ ഒരു പീച്ചറെ മുഖത്ത് വെച്ച് ഒരു ഡ്രൈവർ ചാച്ചി എന്ന് പറഞ്ഞിട്ടില്ല. നല്ല കുരുത്തുള്ള മോൻ. മോന്റെ പേരെന്താ? ദാസപ്പൻ. ഞാൻ മഹാദേവന്റെ അമ്മയാ. എനിക്കിപ്പോഴാ ഒരു സമാധാനായത്. മഹാദേവന്റെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോഴേ എനിക്കറിയാം ആ പെരട്ട നാരായണപിള്ള നാരായണപിള്ള സാറ്. അദ്ദേഹം ഉണ്ടായിരുന്നപ്പോ ഞാൻ ഒന്നിനും വിഷമിച്ചിട്ടില്ല. അടിച്ചു വരാൻ പോലീസ്, വിറക് കീറാൻ പോലീസ്, വെള്ളം കോരാൻ പോലീസ്, മുറ്റടിക്കാൻ വനിതാ പോലീസ് എന്ന് വേണ്ട മക്കളെ എല്ലാ കാര്യത്തിലും പോലീസുകാരായിരുന്നു. എന്റെ വീടൊരു പോലീസ് സ്റ്റേഷനായിരുന്നു. അവരെ കൊണ്ട് പണി എടുപ്പിച്ചു എനിക്ക് കൊതി തീർന്നില്ല മോനെ. ഏതായാലും മോൻ വന്നു മോൻ മാർക്കറ്റിൽ പോയി. പിന്നെ കുറച്ച് പരവി ചെയ്യാത്താണോ നോക്കണേ. ഈ വേഷത്തിൽ പോയ കാശ് കുറവായിരിക്കും. കാശ് കൊടുക്കുന്ന റേഷൻ കട പഞ്ചാനോട് മേടിപ്പിക്ക്. റേഷൻ കട ഇപ്പൊ തുറന്നില്ല. ഇപ്പൊ തുറന്നു കുറച്ച് കഴിയുമ്പോൾ. നീ ഏതായാലും ഒത്തിരി നാള് കൂടി വന്നതല്ലേ. രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് പോയാ. ശരിയാ. ആശുപത്രി പോകുന്ന വഴിയല്ലേ അമ്പലം. നമുക്ക് എന്റെ കാര്യം പോവാം. നിന്റെ വണ്ടി നിനക്ക് നിന്റെ അച്ഛൻ മേടിച്ചു തന്ന ജീപ്പ് എനിക്ക് സർക്കാർ തന്നതാ. സൗകര്യം ഉണ്ടെങ്കിൽ അതിൽ വരാം. പോലീസ് വണ്ടി കണ്ട് പൂജാരി ഇറങ്ങി ഓടണ്ടെന്ന് വെച്ചിട്ടാ. ആ നാരായണ മോള് സ്കൂളിൽ വിട്ടിട്ട് ആശുപത്രിയിലേക്ക് വന്നാ മതി. പോയിട്ട് റേഷൻ കട പോണ കാര്യം. ആ മോനെ ദാസപ്പാ, സാറിനെ കൊണ്ട് വിട്ടേച്ച് വേഗം മീൻ വാങ്ങിച്ചു വരണേ. എനിക്കും റേഷൻ കട പോവാൻ. എന്താണ് നോക്കി നിൽക്കാൻ? പോയി തേങ്ങ വിളിക്കണം. തൊണ്ടും ചേർത്താൻ ഞാൻ കരുതി വെക്കണുണ്ട്. നരസിംഹത്തിന്റെ. ഓ, ലാലിന്റെ പടം അല്ലേ? ആ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള പോസ്റ്റർ നീയാണ് ഒട്ടിച്ചത്? അതെ സർ. നീയാണോ പോസ്റ്റർ ഒട്ടിക്കുന്നത്? ചിലര് മീശയില്ല, ചിലർ താടിയില്ല, ചരിഞ്ഞ് തിരിഞ്ഞ്. അല്ല സർ, ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച ഒട്ടിച്ചേ. സംഗതി എനിക്കറിയാം. ഒട്ടിക്കുമ്പോ പശ ശരിക്കും തേക്കണം, എന്നാലും ഒട്ടു. പശ അധികമായാൽ ആട് തിന്നു സർ. ഓ, എന്തായി അതിന് വഴി? അതിന് വഴിയുണ്ട് സർ. എന്താടോ? ഈ പോസ്റ്ററിന്റെ ചോട്ടില് ഒരു ബക്കറ്റിൽ പിന്നാക്ക് കലക്കി വെച്ചാൽ അത് ആട് ഒന്ന് കുടിച്ച് താങ്ക്സും പറഞ്ഞു. ഈ പോസ്റ്റ് ഒട്ടിക്കുന്നത് ഒരു കലയാ. അതൊരു ജോലിയല്ലേ സർ. ഒരു ആട് വന്നേക്കുന്നത് താനല്ലേ പറഞ്ഞ പോസ്റ്റർ ആട് വരുന്ന്. അതെന്താ മന്നിച്ചിരിക്കുന്ന? അത് കാലത്ത് വല്ല അവാർഡ് പടത്തിന്റെ പോസ്റ്റർ തിന്നു കാണും സാർ. നിങ്ങൾ പറയൂ. രണ്ട് പോസ്റ്റർ എടുത്ത് ജീപ്പിലിട്ട്. എന്തിനാ സാറെ പോസ്റ്റർ? അത് നമ്മുടെ ലോക്കപ്പിൽ ഒട്ടിക്കാൻ. അല്പം ലോക്കപ്പിലാണ്. ഈശ്വരാ, ഇങ്ങനെയും പോലീസ് ഓഫീസർ പശ മേടിക്കാൻ കാച്ചില്ല. സ്നേഹിത അമ്മേ, ഭഗവാനെ, ഗുഡ് മോർണിംഗ്. ഭഗവാനെ, രോഗികൾക്ക് കുറവൊന്നും വരുത്തല്ലേ. എല്ലാവരും ബില്ല് തന്നിട്ട് ഇവിടുന്ന് വിടാവേ. രക്ഷതു, രക്ഷതു, രക്ഷതു. ഈശ്വര നമസ്കാരം സർ. നമസ്കാരം വില്യം സേ. സാറിന്റെ പരിവില രാവിലെ. ഇന്ന് ബോർഡ് മീറ്റിംഗ് ഉണ്ട്. സ്വാമിയേ, ഇവിടുത്തെ ബോർഡ് ചെയർമാനാ ഡോക്ടർ ലക്ഷ്മിയുടെ ഫാദർ. അറിയില്ലേ? അറിയാം, പക്ഷെ പരിചയമില്ല. വാ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഇതാ 10-ാം നമ്പറിലെ രോഗിയുടെ ബില്ല്. ഓഹോ, എന്താ ജോസേ, അവരെന്താ പറയുന്നേ? സത്യത്തിൽ അവരുടെ കയ്യിൽ കാശ് തികയില്ലെന്ന് തോന്നുന്നു. ഓ, കണ്ടാൽ അറിയാം പാവങ്ങളാന്ന്. ഒരു 10% കുറച്ചു കൊടുക്കാൻ ഞാൻ പറഞ്ഞു പറയാം. ശരി ഡോക്ടർ. ആ ജോസേ, ചോദിക്കാൻ വിട്ടുപോയി, പെങ്ങടെ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം ഭംഗിയായി നടന്നു. ഓക്കേ. നമസ്കാരം സാർ. സ്വാമി ചേർന്നു. മോളെ, കാഷ്വാലിറ്റിയുടെ പെർമിഷൻ ഓർഡർ ശരിയായിട്ടുണ്ട്. അച്ഛൻ രാവിലെ തിരുവനന്തപുരത്ത് പോകുന്നു പറഞ്ഞിട്ട്. രാവിലെ ബോർഡ് മീറ്റിംഗ് ഇല്ലേ? ഇന്നാണെങ്കിൽ എല്ലാ മെമ്പേഴ്സും ഉണ്ട്, അതുകൊണ്ട് യാത്ര ഉച്ച കഴിഞ്ഞാകാവുന്ന കരുതി. മിനിസ്റ്ററെ കാണുമ്പോ നമ്മുടെ പുതിയ വാർഡിന്റെ ഇനോഗ്രേഷന്റെ കാര്യം കൂടി പറയണം. അത് ഇന്നലെ ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്റെ മരുമോൻ എത്തിയെന്നറിഞ്ഞു. അച്ഛനെ അന്വേഷിച്ചു. ഇപ്പോഴും പഴയ സിനിമാക്കളി തന്നെയാണല്ലേ. അച്ഛൻ വരട്ടെ മോളെ, തീരെ സമയമില്ല. സ്വാമിയേ, കാത്തുരക്ഷിക്കണേ. കൃത്യം എത്ര മണിക്കാണ് സ്ഫോടനത്തിൽ മരിച്ച കുട്ടികളുടെ ബോഡി ഹോസ്പിറ്റലിൽ എത്തിച്ചത്? കൃത്യം 9:30 മണിക്ക്.
എത്ര മണിക്കാ സ്ഫോടനം നടന്നത്? ഒരു 10:30 മണിയായി കാണും. പത്ത് പത്തരാന്ന് തന്നെ ഒരു 10 മണിയായി കാണും. വണ്ടി ഇറക്കണോ? എങ്ങോട്ടേക്കാണ് സർ? തന്റെ അമ്മായി പിന്നെ മശാനത്തിന്റെ കിഴക്ക്. കിഴക്ക് വണ്ടി കോൺവേലേക്ക് എടുക്കണം. ഹലോ, അതെ, ഓക്കെ. പ്രതികളെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ സാർ? പാകിസ്ഥാൻ ഓൾ ഔട്ട്. എടോ, ഇവിടത്തെ ഹെഡ് മിസ്ട്രസിന്റെ റൂം ഏതാ? ഫാദറോട് ചോദിക്കാം. എന്റെ കൂടെ ഉള്ള ആരാന്ന് ചോദിച്ചതാ? നീ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു എന്റെ അസിസ്റ്റന്റാ. അല്ല, ഞാൻ സാറിന്റെ അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു. നിന്നോട് ആരാ ഇരിക്കാൻ പറഞ്ഞു? അതുകൊണ്ടല്ലേ എഴുന്നേറ്റത്. സിസ്റ്റർ, സ്ഫോടനം നടക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അതെന്താ നിങ്ങൾ കുട്ടികളുടെ കൂടെ ബസ്സിൽ പോകാതിരുന്നത്? ബസ്സിൽ പോയിരുന്നെങ്കിൽ സിസ്റ്ററെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്ന. പീസ് 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 ആയി പോകില്ലായിരുന്നു. എല്ലാം നോട്ട് ചെയ്തോ? യെസ് സർ. ബൈ ദ വൈ, സിസ്റ്ററുടെ പേരെന്താ പറഞ്ഞത്? പെട്രീഷ്യ. നോട്ട് ഇറ്റ്. എന്താ ഇത്? സിസ്റ്റർ പെട്രീഷ്യ. സിസ്റ്റർ പെട്രീഷ്യ. സിസ്റ്റർ പെട്രീഷ്യ. താങ്ക് യു സിസ്റ്റർ. വെൽക്കം. സിസ്റ്ററിന്റെ ശരിക്കുള്ള പേരെന്താ? പെട്രീഷ്യ. വായിക്കൊള്ളുന്ന പേരിട്ടൂടെ? പെട്രീഷ്യ. ദാസ, ബോംബ് സ്ഫോടനത്തെ കുറിച്ച് തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ട് സർ. ആരാ? കറക്റ്റ് ആളെ എനിക്കറിയാം. അത് ഞാൻ പറഞ്ഞാൽ പറ. തനിക്കൊരു കുഴപ്പം പറ്റില്ല. ഞാനില്ലേ? ആൾക്ക് പൊക്കം കുറവാ, മുടി നനച്ചിട്ട ക്ലീൻ ഷേവ. പിന്നെ പുള്ളിക്കാരൻ കല്യാണം കഴിച്ചിട്ടില്ല. സാർ ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറയാം. ഞാൻ ആരോടും പറയില്ല. ആരാ? വാജ്പേയി. വാജ്പേയി പൊക്കറാലി ബോംബ് അടിച്ച പുള്ളിക്കാരനല്ലേ? അതല്ലേ സാർ ചോദിച്ചത്? വണ്ടി എടുക്ക. പേടിച്ചു പോയി. മനസ്സിലായി, ഞാൻ സ്റ്റേഷനിൽ പോവാ. അപ്പൊ ചായ കുടിക്കുന്നില്ലേ? ചായ ഒന്നും വേണ്ട. റേഷൻ കഴിക്കാനല്ലല്ലോ അവള് പറഞ്ഞു, ചായ കുടിക്കാനല്ലേ. എനിക്കല്ലോ ധൃതിയുണ്ട്. എന്ത് ഇത്ര ധൃതി? പുതിയ സിഎ വന്നോണ്ടാണോ? അതുകൊണ്ടൊന്നും അല്ലടി, നിന്റെ പുന്നാര മോനെ കണിയണ്ടേച്ച് പോയാ. ദേ നോക്കിയേ, ഇനി ആശുപത്രി കൊടുക്കാൻ എന്റെ കാശില്ല. നീ പോയ പണ്ടാരം എഴുന്നേറ്റോ നോക്ക്. എന്തിനാടാ ഇങ്ങനൊക്കെ പറയണത്? അവൻ നിന്റെ മോനല്ലേ, കരക്കാരുടെ അല്ലല്ലോ. അമ്മ അവൻ എന്റെ മോൻ തന്നാ. അല്ലയോടി, പക്ഷെ ഞാൻ പുറത്തേക്ക് പോകുമ്പോ അവനെ കണിയണ്ടേച്ച് പോയാ. അമ്മ തന്നല്ലേ ഇന്നലെ എനിക്ക് മരുന്ന് ഉരുട്ടി തന്ന്. അവന് ഞാനും മുന്നാളാ തമ്മിൽ ചേരില്ല. എന്ന് ഞാൻ പുറത്തേക്ക് പോകുമ്പോഴും അവന്റെ തിരുമുഖം കണി കണ്ടേച്ച് പോയാ. അന്ന് എന്തെങ്കിലും അപകടം ഉറപ്പാ. ഇന്നലെ ഒരു പാണ്ടി ലോറി ഇങ്ങനെ തേച്ചാ പോയത്. നീ പോയി അവനെ എഴുന്നേറ്റ് നോക്കടി. അവൻ ഇപ്പോഴൊന്നും എഴുന്നേറ്റ്. എന്നെ പൊക്കളെ. ഓ, ഷർട്ട് മറന്നു. കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത കാലം മറന്നു. ആ കാലമാടാൻ കാരണം അവിടെ ഉറങ്ങാനും പറ്റിയല്ല. അയ്യോ ജമ്മം പാഴ്, ആ മോഹം കണ്ടു. എന്തൊരു ഗ്രഹപ്പഴയാണിത്. വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല ഏട്ടാ. എങ്ങനെ ഉണ്ടാകും? എന്റെ മോന്റെ മോഹം കണ്ടിട്ടല്ലേ ഇറങ്ങിയത്. ബ്രേക്ക് ഉണ്ടെങ്കിലും അത് പൊട്ടും. വൈകരുതല്ലോ എന്ന് കരുതി ചേട്ടനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ചേട്ടൻ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ആ സി ഐ കാരണം എനിക്കൊരു മിമിക്രി പരിപാടിക്ക് പോകാൻ പറ്റുന്നില്ല. പറവൂര് ഒരു ക്ലബിന്റെ വാർഷികം, കോതമംഗലം പള്ളിയിൽ, പിന്നെ ഒരു ഫൈനാൻസ് സൊസൈറ്റി, എല്ലാത്തും ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചു പോയി. തിരിച്ചു കൊടുക്കാനാണെങ്കിൽ എന്റെ കയ്യിൽ കാശുമില്ല. ഇതൊരു വലിയ കോടാലിയായി മാറിയേട്ടാ. ചേട്ടൻ സഹായിക്കണം. നീ വാ. സോറി, ബ്രേക്ക് ഇല്ലായിരുന്നു ചേട്ടാ. നമ്മുടെ സുവർണ കാലഘട്ടം എല്ലാം മൺമറഞ്ഞിടേ. രാവണനല്ലേ വന്നിരിക്കുന്നത്? രാമനും ലക്ഷ്മണനും ഔട്ട്. ഇനി ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല. ഒരു 50 രൂപ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. എന്തിനാ രണ്ടു വലിയ ഇത്ര അറടിക്കാൻ? ഊതി അടിച്ചാ മതിയടാ. സാറേ, എന്നെ എങ്ങനെങ്കിലും ഒന്ന് ലോക്കപ്പിൽ കയറ്റണേ. നിന്നെ ഇനി തിരിച്ച് ലോക്കപ്പിൽ കയറ്റാണ്. നിന്നെ ഇറക്കി വിട്ടവരെ അങ്ങേര് അറിഞ്ഞാ ഞങ്ങൾ രണ്ടും സ്റ്റേഷന് പുറത്താവും. അതിരിക്കട്ടെ. മറ്റവന്മാരെവിടെ? അവന്മാര് മാർക്കറ്റിൽ കറങ്ങി നടക്കുക. അവന്മാരോട് പറഞ്ഞേരെ സ്റ്റേഷന്റെ പരിസരത്ത് കണ്ടുപോരുതെന്ന്. പിന്നെ ഞങ്ങൾ എവിടെ കയറി കിടക്കാൻ? പിന്നെ എന്റെ വീട്ടിൽ കൊണ്ട് കിടത്താം. പോയി റെയിൽവേ സ്റ്റേഷനിൽ കിടക്കടാ.
അവിടെ ഭയങ്കര കൊതുകാണ് സാർ. ഒരു കൊതുകോലെ എത്തി തരാടാ, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, പുതുതായി ഒരു പോക്കറ്റ് അടി നടത്തി നീ ലോക്കപ്പിലേക്ക് പോ. പക്ഷെ ഇനി പഴയ പോലെ ആയിരിക്കില്ല, ആ കാലമാടന്റെ ഇടികൊണ്ടാ നിന്റെ പ്ലസ് ടു തീർത്തു. അത് ശരി, അപ്പൊ ഞങ്ങള് വഴിയാധാരമായി. ഇതിനു മുമ്പ് അങ്ങനെ തന്നെ അല്ലായിരുന്നോ? ആ പോ പോ ചെല്ലെ, പോ പോ പോ. നല്ല കളക്ഷൻ കിട്ടിക്കൊണ്ടിരുന്ന അത് പോയി കിട്ടി. എന്ത് ഡീസെന്റ് ആയിട്ട് പോലീസ് സ്റ്റേഷൻ നടത്തിക്കൊണ്ടിരുന്ന പിള്ളേരായിരുന്നു നമ്മൾ. അവനോട് 50 രൂപ ചോദിച്ചു നോക്കിയാലോ. നിന്നെ ആരാടാ പോലീസിലെടുത്ത്? വാ. നീ പോലീസ് സ്റ്റേഷനിലേക്ക് തുഴിപ്പിക്ക. അല്ല, എനിക്ക് ഈ വഴിയാ പോകേണ്ടത്. നീ ഇത് വഴിപ്പിക്കോ. ഈ വഴിയാ പോകേണ്ടത്. നീ തുഴിപ്പോടാ. അതെ, പാരമ്പര്യ മോളെ. അച്ഛന്റെ അമ്മ അച്ഛനെ പ്രസവിച്ചപ്പോ ഇത്ര ഉണ്ടായിരുന്നു വയറ്. എന്റെ അമ്മ എന്നെ പ്രസവിച്ചപ്പോ വയറില്ലായിരുന്നു. നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചപ്പോ അകമോൾ. അയ്യോ, എന്ത് പറ്റി സാർ? ഞാൻ ചട്ടി ഒന്ന് മാറ്റി വെച്ചതാ. അത് പിന്നെ ഇന്നലെ അവിടെ ഇരുന്നപ്പോ സാറ് പറഞ്ഞിട്ടില്ലേ ഞാൻ ചട്ടി എടുത്ത് ഇവിടെ കൊണ്ടുവച്ചത്? അത് അവിടെ അല്ലേ, ഇവിടെ അല്ലേ? അതൊരു ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കണം. അതല്ലേ കറക്റ്റ് ചെയ്തു. അതെ സാർ, നീ വേഗം ഇതകത്തുകൊണ്ട് വെച്ചേ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഇരിക്കൂ ഒരു മിനിറ്റ് സാർ, ഞാൻ ദേ വരുന്നു. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. എന്താ മോളുടെ പേര്? കെ മഹിമോൾ. കെ മരുമോളോ? കെ മഹിമോൾ. ഓ വെരി ഗുഡ്, മിടുക്കി. ആ മോനെ ഞാൻ നോക്കിയിരിക്കായിരുന്നു. ഇന്ന് മീൻ വാങ്ങിക്കുമ്പോ ഒരു കിലോ ഇറച്ചൂടെ വാങ്ങിച്ചേക്കണേ. ഇന്ന് ആ ഡ്രൈവർ മോൻ കൊണ്ടുവന്ന ചാള അപ്പടി ചെയ്യുന്നതായിരുന്നു. പിന്നെ ഞാൻ അങ്ങ് ഉണക്കി ഇറച്ചി വാങ്ങിക്കുമ്പോ ഇത്തിരി കറി കൂടെ ഞാൻ പറയാം കേട്ടോ. മീൻ വാങ്ങിക്കണേ. അമ്മ അത് DYSP-യാ. എന്റെ SPI എന്താടാ? പോലീസുകാരനല്ലേ. ഓ ഓ ഓ. അമ്മ മിക്കവാറും മോനെ വീട്ടിലിരുത്തും, പിന്നെ മീനും ഇറച്ചിയൊക്കെ മോൻ തന്നെ മേടിച്ചോണ്ട് വരും. ഇവരാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച 6 പ്രതികൾ. ഇത് വിക്ടർ, ഇത് ക്രോണി, ഇത് മുസ്തഫ, ഇവൻ രാജു, ഇത് റോബർട്ട്, ഇവൻ കാളിമുത്തു. ഇവരൊക്കെ എന്ത് ചെയ്യുന്നു, എവിടെയാണ് എന്നൊരറിവില്ല. പക്ഷെ ഈ ഗ്രാമത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന എല്ലാ തീവ്രവാദ പ്രവർത്തനത്തിനും കള്ളക്കടത്തിനും പിന്നിലെ പ്രധാനികൾ ഇവരാണ്. നമുക്ക് പിടികിട്ടാത്തത് ഇവരുടെയൊക്കെ ലീഡർ ടൈഗർ വാസു എന്നറിയപ്പെടുന്ന വാസുദേവനെയാണ്. അവന്റെ രൂപരേഖ നമ്മുടെ കയ്യിലില്ല. ആ അത് സാരമില്ല, ഇവരെ പിടിച്ചാൽ അവനെ നമുക്ക് കിട്ടും. പക്ഷേ പിടിക്കാൻ കഴിയുമെന്നുള്ള സംശയമാണ്. അതെന്താ സാർ? ഗവൺമെന്റും പോലീസിലും ഒരു വിഭാഗവും ഇവരുടെ കൂടെയാണ്. മനസ്സിലായില്ല. അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം. അതൊക്കെ വലിയ കളികളാണല്ലോ. അതൊന്നും തനിക്ക് മനസ്സിലാവില്ല. നമ്മളിവിടെ നിയമിച്ചിരിക്കുന്നത് തീവ്രവാദികൾ പിടിക്കാനല്ലേ സാർ? അല്ലടോ, പിടിക്കാതിരിക്കാൻ വേണ്ടിയാ എന്നെയും തന്നെയൊക്കെ ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത്. സാർ എന്തൊക്കെയാ പറയുന്നത്? കൂടുതൽ ചൂഴ്ന്ന് ചോദിക്കണ്ട, അതൊക്കെ കോടികളുടെ കാര്യങ്ങളാ. തനിക്ക് ചെയ്യാൻ പറ്റുന്നത് താൻ ചെയ്യേ, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ദേ ഞാൻ ചെയ്തു. സമയം ഉണ്ടായിരുന്നെങ്കിൽ ആ റേഷൻ കടയിലെങ്കിലും ഒന്ന് പറഞ്ഞുവിടായിരുന്നു. ഈ മഹാദേവന്റെ ഒരു കാര്യേ. അമ്മ അത് DYSP-യാ, ഇന്നലെ വന്ന പോലത്തെ സാധാരണ പോലീസാരനല്ല. DSP എന്ന് പറഞ്ഞിട്ടൊന്നും എന്നെ പേടിപ്പിക്കണ്ട. ഇതിലും വലിയ ഹെഡ് കോൺസ്റ്റബിളന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സാറേ, ഈ കേസ് തെളിയിക്കാൻ വളരെ ഈസി ആയിട്ടൊരു വഴി ഉണ്ടായിരുന്നു. അതെന്താ? നാരായണ, ആ മേശപ്പുറത്തുന്ന ഫയലും കെടുത്തേ. സാറൊന്ന് നോക്കി. ഇതെന്താണോ സിനിമ വരിക? ആ ഇതാണ് പലർക്ക് സിനിമ എന്ന് പറഞ്ഞ പുച്ഛമാണ്. ഇതിനകത്ത് കെ മധു സംവിധാനം ചെയ്യുന്ന ഒരു ക്രൈം ഫിലിമിന്റെ ന്യൂസ് ഉണ്ട്. തിരക്കഥ സെൻസാനിയാണേ. അതുകൊണ്ട് പാറക്കുളം കേസ്, സിസ്റ്റർ നിർഭയ കേസ് ഇതെല്ലാം കണ്ടുപിടിച്ചത് ഇവരല്ലേ? CBI ഡയറി കുറിപ്പ് 150 ദിവസം ഓടിയത് ഇവരോടൊന്ന് ഡിസ്കസ് ചെയ്താ പോലെ. തനിക്ക് ഇനി സിനിമ പ്രാന്ത് പോയിട്ടില്ലല്ലോ. ഞാൻ വരട്ടെ. സാറ് ഇങ്ങനെ ഈ കേസിലൊക്കെ സിനിമാക്കാരെ തെളിയിക്കാൻ പോയാ പോലീസ് ആവശ്യം തരി. CI മഹാദേവൻ ഈ ടൈഗറിനെ പിടിക്കുമെന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ പട്ടാളം വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമല്ലേ ഈ 400 പോലത്തെ CI ചെയ്യാൻ പോകുന്നത്? വേറെ വല്ല കാര്യവും പറയണോ? അത് പറഞ്ഞാ പറ്റില്ല ടൈഗറെ. ഈ 3-4 ദിവസം കൊണ്ട് തന്നെ അയാൾ ഞങ്ങളുടെ വയറ്റത്തടിച്ച് കഴിഞ്ഞു.
ഒരു പോക്കറ്റടിക്കാരനെയോ മുച്ചീട്ട് കളിക്കാരനെയോ വേണ്ട, ഒരു സാധാരണ കള്ളനെ പോലും പുറത്തു വിട്ട് പണിയെടുപ്പിക്കാൻ പറ്റുന്നില്ല. ടൈഗറിനെ സഹായിക്കാനും എന്ത് വേണേലും ചെയ്യാനും മന്ത്രിമാരും മറ്റാൾക്കാരും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ വയറ്റിപ്പഴുപ്പ് ഇതൊക്കെയാണ്. വയ്യേറ്റാകുമ്പോ ഒരു പഹിന്റെ ഒരു കോഴിക്കാല്, ഇതൊക്കെ ശമ്പളം കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് തന്നെയല്ല, മനുഷ്യന് സ്വാതന്ത്ര്യമില്ല. എപ്പൊ നോക്കിയാലും ഡ്യൂട്ടി ഡ്യൂട്ടി ഡ്യൂട്ടി. പറ്റില്ല, അയാളെ ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അയാൾ ജീവിച്ചു പോട്ടോ. എന്റെ പൊന്നാര മോനെ കണി കണ്ടോണ്ട് ഇറങ്ങിപ്പോഴേ ഞാൻ ഊഹിച്ചു ഇവിടെ ഒരു കോപ്പ് നടക്കില്ല. തല വടിച്ചിറക്കി ഇങ്ങനെ വടി വിഴിഞ്ഞ പോലെ നിൽക്കാതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആശാന്മാരെ, ആ മഹാദേവൻ കുഴപ്പക്കാരനാണെന്ന്. താനിങ്ങോട്ട് വരുന്ന ആരും കണ്ടില്ലല്ലോ. തല കണ്ടാലും എനിക്കൊന്നുമില്ല, താന്റെ തൊപ്പി പോവും. മഹാദേവൻ ഇവിടെ ഉള്ളിടത്തോളം കാലം തലയിൽ തൊപ്പി ഉണ്ടായിട്ട് എന്ത് കാര്യം? ടൈഗർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നവരെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. എന്താടോ, അവനെ കൊല്ലണോ? ഞാനൊന്ന് വിരൽ ഞൊടിച്ചാ മതി അവൻ ചിന്നഭിന്നമാകാൻ. അവനെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് മിനിസ്റ്റർ ഉറപ്പ് തന്നുകൊണ്ടാ വേണ്ടെന്ന് വെച്ചത്. മിസ്റ്റർ ടൈഗർ, അറ്റ്ലീസ്റ്റ് അവന്റെ കയ്യോ കാലോ എങ്കിലും തല്ലി ഒടിച്ചിട്ടാ മതി, എനിക്ക് നിങ്ങളെ ഫോൺ ചെയ്ത് വിവരങ്ങൾ പറയാൻ സാധിക്കും. ഓഹോ, മുസ്തഫ കൊണ്ട് പറ്റും. റോബർട്ടും രാജു എന്നെത്തും? മറ്റന്നാൾ എത്തും. അവരിപ്പോ എവിടുണ്ട്? കോടാശ്ശേരി ഫോറസ്റ്റില്. എടോ സൽബിട, സാർ തനിക്ക് ആ ഭ്രാന്തൻ സിയെ കോടാശ്ശേരി ഫോറസ്റ്റിലേക്ക് ഒന്ന് കയറ്റി വിടാൻ പറ്റുമോ? വിട്ടാൽ പിന്നെ അവൻ തിരിച്ചു വരില്ല. പോരെ. ഓ മതി പുള്ളി. എടാ ദാസപ്പ, അവന് പെണ്ണ് വേണ്ട, കള്ള് വേണ്ട, പണം വേണ്ട, സി ഐ മഹാദേവൻ. അവനാര്, മഹാബലിയുടെ അനിയനോ അതോ മഹാവിഷ്ണുന്റെ ചേട്ടനോ? എന്താ ഏട്ട പ്രശ്നം? എടാ ദാസപ്പ, എന്റെ സ്വാതന്ത്ര്യം പോയി, പ്രസ്റ്റീജ് പോയി, ഇപ്പൊ വരുമാനവും പോയടാ. നിനക്കറിയോ സർവീസ് കയറിയ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ പണം കൊടുത്ത് ഞാൻ കുടിച്ചിട്ടില്ല. അത് പിന്നെ എല്ലാവർക്കും അറിയാതല്ലേ ക്ഷേത്രം പരമവാസാണെന്ന്. നീ പണിയാതെ പറയണേക്കടാ, ഇപ്പൊ ഞാൻ എന്റെ പണം കൊടുത്താ കുടിച്ചോണ്ടിരിക്കുന്നു. ഇതിന്റെ നഷ്ടം നിന്റെ തണ്ടല്ല, അവന്റെ തണ്ട നോത്തുകൂടാ. സ്വർഗപ്പൂങ്ക അവനം പോലെ കിടന്നിരുന്ന എന്റെ സ്ഥലം കേവലം പോലീസ് സ്റ്റേഷനാക്കി മാറ്റിയില്ലടാ അവൻ. ഈ മഹാദേവൻ വരുന്നതിന് മുമ്പ് ഞാൻ എന്ത് ധനികനാണെന്ന് എനിക്കറിയോ? ഇപ്പൊ ഒക്കെ പോയി, അവനെ വീറിപ്പനെ കൊണ്ട് റാഞ്ചിക്കും. ജനകം പറ്റില്ലടാ കഷ്ടങ്ങള്. എന്ത് ചെയ്യാൻ പറ്റും ചേട്ടാ? ശ്രീരാമന് ലക്ഷ്മണനെ പോലെ നീ എന്റെ ആത്മാർത്ഥ അനുജനല്ലേ, നീ എന്നെ സഹായിക്കണം. അവന്റെ കാര്യം ഞാൻ എത്തിയാ, അവന്റെ സിനിമാ ഭ്രാന്ത് വെച്ച് നമുക്കൊരു കളി കളിക്കാം. ഞാനൊരു മിമിക്രിക്കാരെന്ന് ചേട്ടൻ അറിയാലോ, ആരുടെ ശബ്ദം വേണമെങ്കിലും ഞാൻ എന്നെ ഇരിക്കും. അയാളുടെ മുമ്പ് ചെന്ന് മിമിക്രി കാണിച്ച് സസ്പെൻഷൻ വാങ്ങിക്കാനുള്ള പ്ലാനാണോ? അല്ല ചേട്ടാ, അയാൾ പ്രിയദർശന്റെ മോഹൻലാലിന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് നടക്കല്ലേ. അതിന് നിനക്ക് അയാളെ കോടാശ്ശേരി വനത്തിലേക്ക് കയറ്റി വിടാൻ പറ്റുമോ? കോടാശ്ശേരി വനോ? അയ്യോ, അവിടെ അല്ലേ രണ്ടാൾക്കാരെ ഇന്നാളെ ആന ചവിട്ടി പീച്ചിയത്? പീച്ചട്ടടാ, നിനക്ക് അയാളെ അവിടെ എത്തിക്കാൻ പറ്റുമോ? അത്ര ഉള്ള കാര്യം? അത് വെരി ഈസിയാണ് ചേട്ടാ, നമുക്ക് എസ്റ്റഡി പുത്രന്ന് പോവാം. ആരെ വിളിക്കാൻ? അത് സസ്പെൻസ്, ഇത് എക്സ്പെൻസ്. ചക്കവർത്തത്. ഇവരുടെ അടുത്തുള്ള സ്കൂളില് മലയാളം പറഞ്ഞാ 10 രൂപ ഫൈനാ. ഹലോ മോളെ, അച്ഛനുണ്ടോ? ഞാൻ സംവിധായകൻ പ്രിയദർശനാ. അച്ഛനെ വിളിക്ക്. അച്ഛാ, ഡയറക്ടർ പ്രിയദർശൻ വിളിക്കുന്നു. പ്രിയദർശനാ? ഹലോ, ഞാൻ സി എം മഹാദേവൻ സംസാരിക്കുന്നേ. ഞാൻ ഡയറക്ടർ പ്രിയനാ. ഹലോ പ്രിയത, എവിടെന്നാ വിളിക്കുന്നേ? ഞാനിവിടെ ബോംബെന്നാ. എന്താ വിശേഷം? എനിക്ക് സാറിനെ കൊണ്ടൊരു സഹായം വേണമായിരുന്നു. എന്നെ കൊണ്ടൊരു സഹായോ? ഡയറക്ടർ പ്രിയദർശന, എന്നെ സാറിനൊന്നും വിളിക്കണ്ട പ്രിയ, ഞാൻ പഴയ മഹാദേവൻ തന്നെയാണ്. എന്താ കാര്യം? ഞാൻ അടുത്ത മലയാള പടത്തിന്റെ ഷൂട്ടിങ്ങിന് വരുന്നത് കോടാശ്ശേരി മലയിലാണ്. ഷൂട്ടിങ്ങോ? കോടാശ്ശേരി മല എന്റെ സർക്കിൾ പട്ടാണ്. ഞങ്ങൾക്ക് പോലീസ് സെക്യൂരിറ്റി വേണം. എന്ത് വേണമെങ്കിലും തരാം. തന്നെയുമല്ല, സാറിതിൽ അഭിനയിക്കുകയും വേണം. ഞാൻ അഭിനയിക്കണോ? ഞാനും പ്രിയനെയൊക്കെ പണ്ട് നാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ നാളത്തെ ഫ്ലൈറ്റ് വരുന്നുണ്ട്. ആ, എന്റെ കൂടെ മിസ്റ്റർ മോഹൻലാൽ ഉണ്ട്. ഞാൻ വിളിക്കാം. ലാലേ, ദാ മഹാദേവൻ സാർ വിളിക്കുന്നു. എന്താ സാറേ? ഞാൻ മോഹൻലാലാ, സുഖം തന്നെ അല്ലേ? ലാൽ ധൈര്യമായിട്ട് വന്നോ, ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ എത്തി. ആ, ഞാൻ പ്രിയന് കൊടുക്കാം. നാളെ ഞങ്ങളെങ്ങെത്തും, മറ്റന്നാളാ ഷൂട്ടിങ്. സാറവിടെ വന്നാൽ നമുക്കൊന്ന് കൂടാം. എങ്കി നാളെ വരുമ്പോ പോലീസായിട്ട് വരാം. വേണ്ട, നാളെ സാർ ഒറ്റയ്ക്ക് വന്നാ മതി, പോലീസ് ഫോഴ്സ് മറ്റന്നാൾ മതി. അല്ല പ്രിയൊന്നും വിചാരിക്കരുതേ, എന്റെ റോൾ എന്താണെന്ന് അറിഞ്ഞ? അത് വേഷം എന്താണെന്നോ? അത് ആദിവാസികളുടെ കഥയാ. മോഹൻലാലും സാറും ഒക്കെ ആദിവാസികളാ. ഞാൻ ലാലിന്റെ കൂടെ. അതെ സർ. അപ്പൊ നാളെ അവിടെ എത്തിയിരിക്കും. ഓക്കെ പ്രിയ, ഓക്കെ. ഒരു ഐസ്ക്രീം തന്നെ. ആ ചാക്കോബാർ തന്നെ നാട്ടാ.
അതെ ഷൂട്ടിങ്ങിന്റെ ബോർഡ് വെച്ചിട്ടുണ്ടല്ല. അത് പ്രിയൻ എനിക്ക് വഴി തെറ്റാതിരിക്കാൻ വേണ്ടി വെച്ചതാണോ? ഷൂട്ടിംഗ് നാളെയല്ലേ, സാറെന്തിനാ ഇന്ന് പോകും? ഞങ്ങൾ കണ്ടിട്ട് കുറച്ച് നാളായല്ലോ, പഴയ ടീമല്ലേ. നേരത്തെ വരണമെന്ന് പ്രിയൻ പ്രത്യേകം പറഞ്ഞിരുന്നു. അതെ അതെ, നല്ലവരെയൊക്കെ ദൈവം നേരത്തെ വിളിക്കുമല്ലോ. അല്ല, നടന്മാരെയൊക്കെ നേരത്തെ വിളിക്കുമല്ലോ എന്ന് പറയായിരുന്നു. ഗായകന്മാരുടെ വല്ല വേക്കൻസി ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യാം. നോക്കട്ടെ, നീ പഠിക്കാം, ഞാൻ വിളിക്കാം. ഓ, നാളെ രാവിലെ പോലീസുകാരുമായി മേലോട്ട് വന്നാൽ മതി. ആ സാറേ, ഒരു മിനിറ്റ്. അവസാനമായിട്ട് ഞാൻ സാറിന് ഒന്നുകൂടി കണ്ടോട്ടെ? അല്ല, സിനിമയിലൊക്കെ കയറി കഴിഞ്ഞ പിന്നെ കാണാൻ പറ്റിയില്ലെങ്കിലേ. സന്ധ്യയായി തോന്നുന്നു. ഇതെന്താ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. പ്രിയം വന്നില്ലേ? നിങ്ങളൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റായിരിക്കില്ലേ, നല്ല കോസ്റ്റ്യൂംസ്. ദേ കുന്തത്തിന് മുന എന്റെ തോക്കണ്ടേട്ടാ, എല്ലാത്തിനും ഫയർ ചെയ്യാൻ. ഞാൻ പ്രിയനോട് പറഞ്ഞ എല്ലാത്തിനും ചാൻസുകളെ പറഞ്ഞേക്കാം. ഞാനൊന്ന് ഒച്ച വെച്ചേ ഉള്ളൂ, ഓടിക്കളഞ്ഞ് പേടുത്തു. ഫോറസ്റ്റിലൊക്കെ ഷൂട്ടിംഗ് വരുമ്പോ എന്നെ പോലെ ധൈര്യം വേണ്ടേ? ചിലപ്പോ ഞാൻ സി എന്ന് മനസ്സിലായി കാണും. എന്താടോ, ആരെയും കാണുന്നില്ലോ? അയാൾ ഒറ്റയ്ക്ക് വരുമെന്നല്ലേ ബോസ് പറഞ്ഞേ? ആ സാരമില്ല, ഇനിയും സമയമുണ്ടല്ലോ. കയ്യോ കാലോ തല്ലി ഓടിക്കാൻ, അതിന് മാത്രം നേരൊന്നും വേണ്ടോ? മഹാദേവൻ പോലീസ് പോലീസുമായാ വരുന്നത്. സോറി, ഞാൻ അറിഞ്ഞില്ലാതെ പറ്റിപ്പോയതല്ലേ. ഒരു ആന വന്നിട്ടുണ്ട്, ആന കൊമ്പനാണ് സൂക്ഷിക്കണേ. എനിക്ക് ടൈമില്ല, അതാണ്. സോറി, ഇതാടെ കാട്ടി പൊതിച്ചുകൂടെ കിടക്കണേ. ഒരു ആന അറിയിട്ട് തട്ടി വിളിച്ച് അറിഞ്ഞു പോകും. ഇതാ നീയല്ലടാ തീവ്രവാദി രാജു. അനങ്ങി പോകരുത്, പറയാൻ. ഞാൻ പിടികൊണ്ടവനോടെ കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ മഹാദേവൻ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് പ്രതി പിടിക്കുമെന്ന് കരുതി. താങ്ക് യു സർ. ഇവൻ കോടാശ്ശേരി മലയിലുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഒന്നും പറയണ്ട സർ, ഇവനെ പിടിക്കാനല്ല സാർ എനിക്ക് ബുദ്ധിമുട്ട് വന്നത്. മറ്റവനുമായി ഞാൻ ഒരു മണിക്കൂറോളം മൽപ്പിടുത്തം നടത്തി. തലനാരിഴക്കാണ് അവൻ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അവനെ ഞാൻ പിടിച്ചനെ. ഒരു വശത്ത് ആനയുടെ ശബ്ദം, മറുവശത്ത് കുറുക്കന്റെ ശബ്ദം, പക്ഷെ വെടി അവനിട്ട് കൊണ്ടു. സോറി സർ, പെർമിഷൻ വാങ്ങാതെ ഞാൻ ഫയർ ചെയ്തത് സെൽഫ് പ്രൊട്ടക്ഷൻ വേണ്ടി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഓക്കെ. ഒറ്റയാന്റെ പീച്ചലിൽ ഇയാൾ എങ്ങനെ രക്ഷപ്പെട്ടു? ചേട്ടനല്ലേ പറഞ്ഞ മലയിലേക്ക് കയറ്റിവിട്ടവനെ തിരിച്ചു വരും എന്നാണ് എന്നോടും പറഞ്ഞത്. ആര്? നീ അല്ലേ എന്നോട് പറഞ്ഞ ആ വഴി ആര് പോയാലും ആന കുത്തി കൊല്ലുമെന്ന്? എന്നാലും ഒരു എരുമ പൂരി ഇയാളെ കണ്ടില്ലല്ലോ. ഇനി ആനയും ഇയാൾ ഫ്രണ്ട്സ് ആയി കാണൂ. എന്നിട്ടാ വെടികൊണ്ട് വീണവൻ എവിടെ പോയി? അവൻ ഈ സിറ്റിയിലെ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും കാണും. കംപ്ലീറ്റ് ആശുപത്രി ഞാൻ അരിച്ച് പെറുക്കും. റിയലി, നിങ്ങൾ ഇത്രയ്ക്ക് ധീരനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിവേ, എന്നെ ഇങ്ങനെ പുകഴ്ത്തത് സർ, ഞാൻ പാവം ധീരന. ഞാൻ വരട്ടോ? ദാസപ്പ വണ്ടി എടേ, ലക്ഷ്മി നേഴ്സിംഗ് ഹോമിലേക്ക് പോട്ടെ. ആദ്യത്തെ സർച്ച് അവിടെ തന്നെ. സാറിന്റെ വൈഫിന്റെ നേഴ്സിംഗ് ഹോം. ഞാൻ കർമ്മനിരതനായ ഒരു പോലീസ് ഓഫീസറാണ്.
എനിക്ക് പക്ഷപാതമില്ല. രാജുവിനെ പോലീസ് പിടിച്ചെന്ന് ബോസ് അറിഞ്ഞോ? അറിഞ്ഞു. ഉടനെ മിനിസ്റ്ററെ വിളിച്ച് പറഞ്ഞു അയാളെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. റോബർട്ട് പേടിക്കണ്ട, തന്നെയാരും തിരിച്ചറിയില്ല. അത് പ്രസവ മുറിയാണ് സാർ, ഇവിടെ ആണുങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ റോബർട്ട് അന്വേഷിച്ചല്ലേ വന്നേക്കണത്. എന്താ സാർ, ഇതിനകത്ത് ആണുങ്ങളുണ്ടോ? ഇത് പ്രസവ മുറിയാണ് സാർ. അതുകൊണ്ടാണ് ചോദിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇത് പ്രസവ മുറിയാണെന്ന്. ഒന്നുമില്ല സാർ. എന്താണോ തന്റെ പേര്? മഹേശ്വർ. എന്താണോ കാര്യം? എന്റെ മോള് ഒളിച്ചോടിപ്പോയി. അതിന് പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ കൊടുക്കണം, അല്ലാതെ പ്രസവമായിട്ട് എന്താ കാര്യം? ഒളിച്ചോടിയിട്ട് 10 മാസം കഴിഞ്ഞു. ഇവിടെങ്ങാനും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വന്നതാണ്. ഓ, ഈ ആശുപത്രിയിൽ ഈ മുറിയിൽ ഉണ്ടോ എന്ന് അറിയാനല്ലേ? അയാളുടെ അന്വേഷണം കറക്റ്റാണ് സാർ. മകളെയും ചെറുമകളെയും കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നു. സാർ എങ്ങോട്ട് പോകണ്ട? നീയാണോ വെടികൊണ്ട് നടക്കുന്ന തീവ്രവാദി? അല്ല സാർ. പിന്നെ നീ ആരാടാ? ഞാൻ ഡയറക്ടറാണ് സാർ. ഡയറക്ടറോ? ഏതൊക്കെ പടം ഡയറക്ട് ചെയ്തിട്ടുണ്ട്? ഞാനും ചെറുതായിട്ടൊക്കെ അഭിനയിക്കുന്ന കൂട്ടത്തിലാ. ഞാൻ സിനിമ ഡയറക്ടറല്ല, കൈത്തറി വികസന കോർപ്പറേഷൻ ഡയറക്ടറാ. എന്റെ കൈത്തറിക്ക് പോലീസ് സെർച്ചിന് വന്നിട്ടില്ല, ഇയാളെ എവിടെ നിന്ന് മാറ്റണം? ഡോക്ടർ, പോലീസ് സെർച്ചിന് വന്നിരിക്കുന്നു. സെർച്ചിനോ? അവർ വാർഡിലെല്ലാം കയറി ഇറങ്ങുന്നു. ഹോസ്പിറ്റലിൽ കയറാൻ അവർക്ക് ആരാ പെർമിഷൻ കൊടുത്തത്? ഡോക്ടറുടെ ഹസ്ബൻഡും ഉണ്ട്. മഹേത്തനോ? അതെ. നിങ്ങൾ വിട്ട ഡോക്ടറാണ് അല്ലേ? ഓക്കോ, ഇതെങ്ങനെ മനസ്സിലായി? അതാടോ ദാസപ്പൻ. നിങ്ങൾ വിട്ട നേഴ്സാണോ? അല്ല, വനിതാ പോലീസാ. ആ, വനിതാ പോലീസിന്റെ യൂണിഫോം ഒക്കെ എപ്പം മാറ്റി? എന്താ മഹേട്ട പോലീസ് സെർച്ച്? ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലേ? അതുകൊണ്ട് പോലീസിന് സംശയം തോന്നില്ല, ഏത് ഹോസ്പിറ്റലും സെർച്ച് ചെയ്യാം. എന്ത് സംശയം? ഇന്നലെ രാത്രി എന്റെ വെടിയേറ്റ് തീവ്രവാദി രക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഹോസ്പിറ്റൽ അല്ലേ? ഏകവചനം ഉപയോഗിച്ചാൽ മതി, ബഹുവചനം വേണ്ട. വെടിയേറ്റ് ആരെങ്കിലും ഈ ഹോസ്പിറ്റലിൽ വരുമോ? ഞാൻ മഹേട്ടന്റെ ഭാര്യയാണെന്ന് അവർക്കറിയില്ലേ? പിന്നെ നമ്മുടെ കല്യാണക്കുറി അടിച്ച് ആദ്യം കൊടുത്ത തീവ്രവാദികൾക്കല്ലേ? എന്തായാലും ഇത് ഹോസ്പിറ്റലിൽ ഒരു ഇൻസൾട്ട് ആയി. സി ഐ മഹാദേവന്റെ കയ്യിൽ നിന്നും ഒരു തീവ്രവാദി രക്ഷപ്പെട്ടിട്ടില്ല. മൈൻഡ് ഇറ്റ് സാർ. ഇവിടെ എങ്ങും ഒരുത്തം പോലില്ല സാർ. വരട്ടെ. ഇനി നമുക്ക് ആ ജനറൽ ഹോസ്പിറ്റലിലൂടെ സെർച്ച് ചെയ്യാം. ഒരു മാസമായി എലിപ്പന് പിടിപെട്ട് എന്റെ രണ്ടാമത്തെ വരുടെ അച്ഛൻ അവിടെ കിടപ്പുണ്ട്. എപ്പോഴാ തട്ടിപ്പോണെന്ന് പറയാൻ പറ്റില്ല. നമുക്കൊന്ന് കാണാൻ ചെയ്യാലോ. നീ എന്റെ തട്ട് വാങ്ങിക്കും. വണ്ടി കയറൂ. അവൻ ഒരിക്കലും നന്നാവത്തില്ലടി. നിനക്ക് പറഞ്ഞാലൊട്ട് മനസ്സിലാകത്തുമില്ല. നിന്നെ ഒരുത്തി ഓർത്തിന് ഞാൻ എല്ലാം ക്ഷമിക്കുന്നത്. ആ നേരത്തെ നിനക്ക് ഇരുന്ന് ഫോൺ ചെയ്യാമായിരുന്നില്ലേ? ഹോസ്പിറ്റൽ ബോർഡ് ചെയർമാന്റെ മരുമകൻ സ്വന്തം ഹോസ്പിറ്റലിൽ സെർച്ചിന് വന്നിരിക്കുന്നു. സ്വാമിയേ ശരണോ അയ്യപ്പോ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതിന്റെ പ്രതിവിധി എനിക്കറിയാൻ പറഞ്ഞിട്ടൊന്നുമല്ല. കഴിഞ്ഞത് കഴിഞ്ഞല്ലേ, ഇനി എന്തിനാച്ചാ അതൊക്കെ പറയുന്നേ? അവന്റെ കോമാളിത്തരം കാണാൻ എന്നെ കിട്ടില്ല. അപ്പൊ ആ തള്ള എവിടെ? ഞാനിവിടെ ഉണ്ട്. കുറെ നേരമായാലും അവനെ പറ്റി പറയാൻ തുടങ്ങിയിട്ട്. ഇതിന് മാത്രം അവൻ എന്ത് തെറ്റാ ചെയ്തത്? ഓ, നിങ്ങളെ മോൻ കാണിച്ച എന്റെ സ്വാമി പോക്കിട്ട് കേക്കണല്ലേ? നീ മിണ്ടരുത്. മോനെ അറിയണേ, തള്ളയും കൂടെ അറിയണ്ടേ? ഞാൻ അവനെ പറ്റി തള്ളയാ? എനിക്ക് അവനെ പറ്റി കൂടുതൽ ഒന്നും അറിയേണ്ട കാര്യമില്ലേ? ഈശ്വരനെ വിചാരിച്ച അകത്ത് പോ. ഞാൻ അതിനകത്ത് പോണേ? എന്റെ മോൻ നിർബന്ധിച്ചിട്ട് അവന്റെ കൊച്ചിനൊക്കെ ഞാൻ നിൽക്കണത്. അല്ലാതെ ഇയാളെ സ്വത്ത് മണം കണ്ടിട്ടൊന്നുമല്ല. കൊച്ചിനെ നോക്കാൻ ഇവിടെ 100 ആളെ കിട്ടും. നിങ്ങൾ പോകണല്ലേ? അച്ഛ പ്ലീസ് അച്ഛ. അമ്മേ, എന്റെ മോന് വലിയ നിലയില്ലാത്തടത്ത് എനിക്കെന്താ കാര്യം? ഞാൻ പോയേക്കാം. അമ്മേ, ദേ അച്ഛന്റെ ഫോൺ. ചെല്ലു ചെല്ലു, പഞ്ചാര വാക്കുകൊണ്ട് ക്ഷമ ചോദിക്കാനായിരിക്കും. എന്റെ സ്വാമി, എന്താ നോക്കുന്നേ? ദൈവമേ, രാവിലെ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ എന്റെ പുന്നാര മോന്റെ മുഖം കാണാൻ ഇടവരുതേ. അവൻ ഇവിടെ ഒന്നുമില്ല, പുറത്തേക്ക് പോയി. ഓ, നിനക്ക് പിന്നെ മുറിയിലിട്ട് പോകാൻ? ഞാൻ കണ്ടോ അവൻ പുറത്തേക്ക് പോകുന്നത്? നീ ഒന്നും കാണുകയില്ല, എന്റെ ഡെഡ് ബോഡി കാണുമ്പോഴേ നിനക്ക് തൃപ്തിയാവും. മനുഷ്യരായ എന്തെങ്കിലും മരിക്കും.
ഇന്ന് നീ നാളെ ഞാൻ. അതൊന്ന് തിരിച്ചിട്ടൂടെ, ഇന്ന് നിങ്ങള് നാളെ ഞാൻ. ഹോ, എന്തൊരു വേദാന്തം! വേതാള തള്ളമനെ ഫൽഗുണ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്നെ പുറകിന്ന് വിളിക്കരുതെന്ന്? നിന്റെ മോൻ ഫൽഗുണം പാലിന് പോയിട്ട് കണ്ടില്ല, അതാ വിളിച്ചത്. ഞാൻ അവനെ കാണരുതെന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാൻ നിൽക്കുക. നിങ്ങൾ എന്തിന് പാല് കുടിക്കുന്നു? ദിവ്യാ ഉണ്ണിയാവാനോ? ദൈവമേ. അനിയ, എന്റെ മോൻ എവിടെ കാണും? കണ്ടോ, അപ്പുറത്ത് വിളിക്കണോ? ഏ, വേണ്ട വേണ്ട, ഞാൻ കണ്ടോളാം. ഓ ശരി. ഓ, അങ്ങോട്ട് പോവാനും വയ്യല്ല. എന്താ ചെയ്യ? ഇനിയാ നശിപ്പിന്റെ മോഹം കാണണ്ടല്ലോ. ഇനി താൻ തല്ല് കൈകൊണ്ട് തുടങ്ങി. പോയി 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 പോയി. വിളിച്ചിരുന്നു, ഞാൻ ഇങ്ങോട്ട് വരാൻ നിർബന്ധിച്ചു. അച്ഛൻ ചൂടായ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും, അമ്മയാണെങ്കിൽ അതിനപ്പുറവും. ഇങ്ങനെ സിഗരറ്റ് വലിക്കരുത് മഹേട്ടാ, ഇപ്പൊ എത്ര സിഗരറ്റായി? ഓ, ക്യാൻസർ വരല്ലേ, അതിനല്ലേ ഡോക്ടറായിട്ട് നീ ഉള്ളത്. സിഗരറ്റ് വലിക്കുമ്പോ നിങ്ങൾ സ്മോക്കേഴ്സ് അകത്തേക്ക് വലിക്കുന്നത് പുകയാ, പക്ഷെ പുറത്തേക്ക് വരുമ്പോ അത് പോയ്സണാ. അടുത്ത് നിൽക്കുന്നവർക്ക് നല്ലതല്ല. എന്നാ നീ വലി, ഞാൻ എത്തിരിക്കാം. കൺട്രോൾ ചെയ്താ എപ്പോഴും നല്ലതാ. എന്നോട് സിഗരറ്റ് വലിക്കരുതെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഡോക്ടർ മരിച്ചിട്ട് 10 വർഷമായി. മോളന്തേ, മോക്ക് പഠിച്ച് പഠിച്ച് ആരാകാനാണ് ഇഷ്ടം? അച്ഛനെ പോലെ വലിയൊരു സി ഐ ആവണോ? അമ്മയെ പോലെ വലിയൊരു ഡോക്ടർ ആവണോ? എനിക്ക് നാരായണനെ പോലെ ഒരു ഡ്രൈവറായ മതി. അതെന്താ പിന്നെ പണിയൊന്നും ചെയ്യണ്ടല്ലോ, ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരുന്നാ പോരെ. ഞാൻ എന്ത് പറഞ്ഞാലും മഹേഷിന് തിരിച്ചു പറയാൻ കൊറേ ന്യായങ്ങളുണ്ടാവും. നിർത്തി. അച്ഛാ അച്ഛാ, ഈ പോലീസുകാരൊക്കെ കള്ളന്മാരാണോ? ഡോക്ടർമാരാ? അത് ശരിയാ, ഡോക്ടർമാര് രോഗികളെ കണ്ടാ പൾസ് നോക്കും, പോലീസുകാരെ കണ്ടാ പേഴ്സ് നോക്കും. അച്ഛാ, ഈ അങ്കിളിനെ ഞാൻ കണ്ടല്ലോ. എവിടെ വെച്ച്? മ്യൂസിക് ക്ലാസ്സിൽ വെച്ച്. കാലില് മുറിവുണ്ട്, നൊണ്ടി നൊണ്ടിയാ വന്നത്. മ്യൂസിക് ക്ലാസ്സിൽ വെച്ച്? മോള് പോയി കിടന്നു. നാളെ മുതൽ മോളെ മ്യൂസിക് ക്ലാസ്സിൽ വിടണ്ട. ദാസേ, നല്ലൊരു പാട്ടുകാരനെ വേണമല്ലോ. താനൊരു മിമിക്രിക്കാരനല്ലേ, തന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? എന്റെ പരിചയത്തിൽ തിരക്കില്ലാതെ പാടാൻ പറ്റിയ ഒരാളുണ്ട്. ആരാത്? യേശുദാസ്. പാട്ടുകാരൻ എന്തിനാണ് സാറ്? വിറകേറിക്കാൻ. ആ, വിറകേറാൻ പറ്റിയ ഒരാളുണ്ട് സാർ. നിർത്തി നിർത്തി. ഒരു സിനിമ മ്യൂസിക് ഡയറക്ടർ വന്നിട്ടുണ്ട്, അയാൾക്കൊരു പാട്ടുകാരനെ വേണം. സിനിമ മ്യൂസിക് ഡയറക്ടറോ? ഒന്നും വിചാരിക്കരുത്, ഞാൻ ഒരുപാട് പടികൾ കയറി ഇറങ്ങിയാണ് സാർ. താനാ പിച്ചക്കാരൻ? അതെ സാർ. അല്ല സാർ, ഞാൻ കുറച്ച് ക്ലാസിക്കലായി പഠിച്ചിട്ടുണ്ട്. ഒരു പാട്ട് പാടി കേൾപ്പിക്കാൻ എനിക്ക് ചാൻസ് കിട്ടിയാൽ കിട്ടിയാൽ ഞാൻ ഒന്ന് രക്ഷപ്പെട്ടേന്. എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് അവിടെ കൊണ്ടുപോകണം സാർ. ഓക്കെ സാർ. സാർ, രണ്ട് സംഗീതജ്ഞന്മാരായി ഞാൻ ദാസപ്പനും സ്കൂളിൽ കയറും. എടോ, മണ്ടത്തരം ഒന്നും കാണിക്കല്ലേ, അയാൾ അക്കാഡമി വിന്നർ മ്യൂസീഷ്യനാ. നിങ്ങൾ പോയിട്ട് എന്ത് പാടാൻ? അല്ല സാർ, ദാസപ്പൻ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി ഞാൻ സഹായിക്കാം. ബെസ്റ്റ്. ഇല്ല സാർ, ഞാൻ ഓവറാക്കില്ല. പാട്ട് തീരുന്നതിന് മുമ്പായി നാം സ്കൂൾ വളഞ്ഞിരിക്കണം, പാട്ട് തീരുന്നത് നാം സ്കൂളിലേക്ക് ചാർജ് ചെയ്യണം, പിന്നെ അവനങ്ങനെ രക്ഷപ്പെടും. എന്തോ എനിക്കൊരു പന്തികേട് തോന്നുന്നു. ഒന്നും പഠിക്കണ്ട സാർ, ഞാനൊരു ലക്ഷ്യം വെച്ചാൽ അത് നേടിയിരിക്കും. ഐ എം എ സ്ട്രിക്ട് പോലീസ് ഓഫീസർ. സാർ പെർമിഷൻ തന്നാ മതി. ആ ശരി. ടക്ക
നമസ്കാരം 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 കർണാടക നടനകലാ ക്ഷേത്രത്തിൽ നിന്നും വിളിച്ചു പറഞ്ഞിരുന്നു വരുമെന്ന് ധാരാളം കേട്ടിരിക്കണു ചോറ്റാനിക്കൽ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നാണെന്ന് പറഞ്ഞു വരിക ശംഭു മഹാദേവ് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞു സന്തോഷം ആ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി ഇതെന്റെ ശിഷ്യനാണ് ഗോപാൽജി ഇവനൊരു ഗാനം അങ്ങയുടെ മുമ്പിൽ ആലപിക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങയുടെ ശിഷ്യനാണെങ്കിൽ പിന്നെ എന്തിനാണ് എന്റെ മുന്നിൽ ആലാപനം അവന്റെ ആഗ്രഹമല്ലേ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ തമ്പുരുവിൽ ശ്രുതി ചേർത്തു പാടാ നീ സ്വർഗനവരാഗ കീർത്തന സ്വര പഞ്ചമം തമ്പുരുവിൽ ശ്രുതി ചേർത്തു പാടാ നീ സ്വർഗനവരാഗ കീർത്തന സ്വര പഞ്ചമം തമ്പുരുവിൽ ശ്രുതി ചേർത്തു പാടാ യോഗ സാഫല്യ ജലഗംഗയിൽ കാലഭരി രാഗമുണർത്തുന്ന ഋതുസന്ധ്യയിൽ മന്ത്രങ്ങൾ വിടരുന്ന കാരുണ്യഭാവമാ മന്ത്രങ്ങൾ വിടരുന്ന കാരുണ്യഭാവമായി തെളിയേണം ഹൃദയത്തിൽ ഗഗമ പനിസ
കാസപ്പ പോയടാ. എന്ത് താളോ? അല്ല നമ്മൾ പിടിക്കാൻ വന്നവൻ. എങ്ങോട്ടാ? അതൊക്കെ പറയാൻ വിട്ടോ. നമ്മുടെ വണ്ടി എത്തിയാവോ? സിനിമയെ കാണുന്ന പോലെ വണ്ടി റെഡി സാർ. അസുപ്പ കേറിക്കോ. ഈസ്പി സാറെ വീട്ടിൽ വിട്ടോ. അന്ന് വിട്ടോ വണ്ടി. ഞാൻ വിട്ടോ. ആ ഭാഗം വരില്ല ഇടുക്കിയിരിക്കുന്നത്. വേഗം വേണ്ടേ? വേഗം പോട്ടെ. വേണ്ട വരണ്ട. അടുത്തേക്ക് വന്ന അയാൾ ഷൂട്ട് ചെയ്യും. വേണ്ട പ്ലീസ് വരരുത്. മഹാദേവന് നേരെ വിരൽ ചൂണ്ടിയവന്റെ കൈവിട്ട ചരിത്രമേ ഉള്ളൂ. അവന്റെ ഒരു ഷൂട്ടിംഗ് ഉണ്ടാവും. ബുള്ളറ്റ് ഉണ്ടെങ്കിൽ അടുത്തേക്ക് ചെല്ലുവോ? എനിക്കറിഞ്ഞൂടെ ബുള്ളറ്റ് ഇല്ലെന്ന്. ഓ ബുള്ളറ്റ് ഉണ്ടെങ്കിൽ നെഞ്ചു പിരിച്ച് അടുത്തേക്ക് ചെല്ലും. എന്റെ തോക്കല്ലേ ഉണ്ടാതിരി. വെൽ ഡൺ മഹാദേവൻ, വെൽ ഡൺ. താങ്ക് യു സാർ. ഇത്രയും ധീരനായ ഒരു പോലീസ് ഓഫീസറെ എന്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. ഐ റിയലി അപ്രീഷിയേറ്റ് യു. കൺഗ്രാജുലേഷൻസ്. എന്നിങ്ങനെ പോഴത്തല്ലേ സാർ, ഞാൻ എന്റെ ഡ്യൂട്ടിയല്ലേ ചെയ്തുള്ളൂ. എന്തായാലും അത്ഭുതമായിരിക്കുന്നു. നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് അഭിമാനമാണ്. ഐ വിൽ ഷുവർലി റെക്കമെൻഡ് യു ഫോർ പ്രൊമോഷൻ. ഡിവൈഎസ്പി സാർ ആള് മോശമല്ലല്ലോ. കൂടെയുള്ളത് വൈഫാണ്. ഫേമസ് അല്ലേ? സൈഡ് പോസ്റ്റ് കണ്ടിട്ട് വാടാനപ്പള്ളി വാസന്തിയാണെന്ന് തോന്നുന്നു. കള്ളൻ. ആൾത്താമസമില്ലാത്ത ഹോട്ടലിൽ നോക്കി ഹാഫ് ബോയിലോട്ട് ഇറങ്ങിയിരിക്കുക. സി ഐ മഹാദേവനെ കൊടുക്കാൻ ഒരു വകുപ്പുണ്ട്. ഹലോ സാർ, എച്ച് സി സൽഗുണ്ണാണ്. എന്താണോ? ഡയറക്ടർ പ്രിയദർശൻ സാറ് വിളിച്ചിരുന്നു. സാറ് കാസിനോ ഹോട്ടലിലേക്ക് ചെല്ലാൻ പറഞ്ഞു. പ്രിയദർശനോ? കാസിനോ ഹോട്ടലോ? റൂം നമ്പർ എല്ലാം പറഞ്ഞു. 504 504. ഓക്കെ, ഞാൻ പോയേക്കാം. പൗഡർ കേട്ട് പ്രിയദർശനെ കാണാൻ പോവാ. ഇപ്പൊ 504 കയറും, അപ്പൊ കാണാൻ കളി. ഒട്ടിക്ക് അത് മാറിയില്ലേ. 504. എന്താണോ ചേച്ചി ഉള്ളത്? ഞാൻ അറിഞ്ഞില്ല. ഡയറക്ടർ പ്രിയദർശന്റെ മുറിയാന്ന് കരുതി. സോറി സാർ. ഏത് റൂമാണെന്നാ പറഞ്ഞ? 504 പറഞ്ഞു. 504 എന്റെ മുറിയാണല്ലോ. റൂം തെറ്റിയതായിരിക്കും. അതെ സാർ. എന്താ മഹാദേവ കാലത്തെ? ചേച്ചി ഒന്ന് കാണാമെന്നാ. എന്താ വിശേഷിച്ച്? അല്ല
ഇന്നലെ ഞാനത് അറിഞ്ഞില്ല, സോറി. എന്ത്? സാറെന്താ വിചാരിച്ചെന്നറിയില്ല. ചേച്ചിയോടെല്ലാം പറഞ്ഞു. എന്താ താൻ പറയണേ? അല്ല, ഇന്നലത്തെ സംഭവേ. ഇന്നലെയോ? എന്ത്? അല്ല, ഹോട്ടൽ റൂമിൽ വെച്ചേ. സത്യം ഞാൻ ഉറങ്ങിയിട്ടില്ല ചേച്ചി. ഹോട്ടൽ റൂമിലോ? അല്ല, ഞാൻ വന്ന അബദ്ധത്തിൽ വായിൽ പറഞ്ഞില്ലേ. സത്യത്തിൽ ചേച്ചിയോളെ എനിക്കറിയില്ല. ഞാനോ? ചേച്ചി, ഞാൻ ഇന്നലെ ഹോട്ടൽ റൂം 504 വന്നപ്പോ. 504? അല്ല, ചേച്ചി സാറും കൂടി ഇന്നലെ റൂം എടുത്തിരുന്നല്ലോ. സാറിന്റെ കൂടെയോ? അതേത് ചേച്ചി? ഹോട്ടൽ ക്യാസിനോ, റൂം നമ്പർ 504. ഇന്നലെ ഉച്ചക്ക് ചേച്ചി. ഓ, കളിയാക്കല്ലേ ചേച്ചി. ഇന്നലെ രാവിലെ പത്തനംതിട്ടയ്ക്ക് പോണോന്നും പറഞ്ഞ് പോയതാണല്ലോ. ചേച്ചി, ഞാൻ ആകെ ടെൻഷനില്ല. എന്നെ ഒന്ന് സഹായിക്കണം. സാർ എന്നെ തീർച്ചയായും തെറ്റിദ്ധരിച്ചു കാണും. അല്ല, ആരായാലും തെറ്റിദ്ധരിക്കും. ഫാമിലിയായിട്ട് താമസിക്കുമ്പോ ഒരു കോമൺ സെൻസും ഇല്ലാതെ വാതിൽ തുറന്നു വരുന്നത് തെറ്റാണ്. ചേച്ചി പ്ലീസ്. ചേച്ചി, ഞാനിവിടെ ഒന്ന് പറഞ്ഞ സാറിനോട് പറയണ്ട. ഇല്ല, പറയില്ല. മഹാദേവൻ പോയിക്കോ. ഓ, ഒരു തെറ്റിദ്ധാരണ മാറി. സാർ എന്നെ വഴിയിൽ വെച്ച് കണ്ടത് എന്തായാലും നന്നായി. എന്താ? സാറിനെ പോലെ ഒരു ഓഫീസറെ സഹായിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായല്ലോ. സൽഗുണന്റെ വീട് വന്നിട്ടില്ല. അതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല സാർ. ഭയങ്കര ക്ഷീണം. ക്ഷീണം കാണണമല്ലോ സാർ. ഒരു മിനിറ്റ് സാർ. അതെ, ഇന്നലെ കാസിനോ ഹോട്ടലിലേക്ക് മഹാദേവ സാർ വന്നത് സാറിനെ മനഃപൂർവ്വം നാറ്റിക്കാനായിരുന്നു. എന്നെ നാറ്റിക്കാനോ? എന്തിന്? അല്ല, മറ്റതകത്തുണ്ടായിരുന്നല്ലോ. മറ്റതോ? ഹാഫ് ബോയിൽഡ്. ഹാഫ് ബോയിൽഡ്? അയ്യോ, അതൊക്കെ പറയൂ സാർ, കൊച്ചമ്മ ശ്രദ്ധിക്കുന്നു. താൻ എന്തൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്ന് തെളിച്ചു പറയണോ? ഒന്നും അറിയാത്ത പോലെ ഇതിനൊക്കെ സെലക്ട് ചെയ്ത് കൊണ്ടുവരണ്ട. ആ സാധനത്തിന്റെ മുഖത്ത് എഴുതി വെച്ചിരിക്കല്ലേ പറാവ. അതെന്റെ സിസ്റ്ററായിരുന്നു. സിസ്റ്ററായിരുന്നു. സസ്പെൻഷൻ ഉറപ്പാ. അച്ഛാ, ക്രിസ്മസ് ഹലവാവും. ഫയലിംഗ് എടുത്തേ. ഓ, ഇതാര്? കഴിഞ്ഞ 3 ബർത്ത്ഡേക്ക് നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വീട്ടിലേക്ക് വന്നേ പറ്റൂ. ശരി ശരിന്ന് പറഞ്ഞാ പോരാ. ചേട്ടൻ വന്നിട്ടേ ഞങ്ങൾ ആഹാരം കഴിക്കൂ. ഉച്ചക്ക് 1 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ഞാൻ എത്തിയിരിക്കും. പോരെ. അങ്കിളും വരാട്ടോ. കൊച്ചിന്റെ ഒരു തം. സാർ, ഏതോ സിനിമാ കമ്പനിക്കാർ ഔട്ട്ഡോർ ഷൂട്ടിംഗിന് സെക്യൂരിറ്റി വേണമെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തിരുന്നു. ഷൂട്ടിംഗോ? എവിടെ? ആ സഹകരണ ബാങ്കിന്റെ മുൻവശത്ത്. ആരാ ഡയറക്ടർ? ഡയറക്ടർ സെക്യൂരിറ്റി കൊടുക്കാൻ പറഞ്ഞില്ലേ? സാറ് വന്നിട്ട് ചോദിച്ചിട്ട് പറയാമെന്ന് കയറി. എന്നാ ഞങ്ങൾ വെക്കട്ടെ സാർ. ഷൂട്ടിംഗ് സ്പോട്ടിലൊക്കെ ഞാൻ പോയിക്കോളാം. ആരാ ഹീറോ? സുരേഷ് ഗോപി. ഓ, ഹീറോ എന്നാ? മനീഷ കൊലയാളിയാണെന്ന് തോന്നുന്നു. മനീഷ കൊലയാളി അല്ല സാർ, മനീഷ കൊലയാളാ. വണ്ടി എടുക്ക്. അപ്പൊ ഉച്ചക്ക് വീട്ടിൽ പോയി ചോദിച്ചു ഭാര്യയോട് പറഞ്ഞു. ഷൂട്ടിംഗ് ഊണ് പോയി. വന്നില്ല സാർ, അത്യാവശ്യമായിട്ട് എന്റെ അമ്മൂമ്മ മരിച്ചു. അല്ല, അമ്മൂമ്മ മരിച്ചിട്ട് അത്യാവശ്യമായിട്ടാവും വീട്ടിലോട്ട് പോയി. ആ മതി. ഇതെന്താടോ ഇതിലിറങ്ങുന്നത്? അതിലിറങ്ങി ലേറ്റ് ആകും. ഗുഡ് മോർണിംഗ് സാർ. ഒരു ബാങ്ക് റോബറി. ഞാനും ഡയറക്ടർ പ്രിയദർശൻ തമ്മിൽ വളരെ ക്ലോസ് ആണ്. ഓഹോ, സാറിന്റെ അഭിനേതാവെന്ന് കേട്ടിട്ടുണ്ട്. ചെറിയ പാട്ട്. ഇല്ല സാറേ, ചെറിയൊരു പ്രശ്നമുണ്ട്, ഒന്ന് വന്നേ. സോറി സാർ, ഒരു മിനിറ്റ്. ഹീറോ സുരേഷ് ഗോപി. ഹീറോ മനീഷ കൊയ്രാള. താനൊക്കെ എവിടുത്തെ മാനേജറാടു? സാറേ, എന്റെ കുഴപ്പം കൊണ്ടാ പ്രശ്നം. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, എല്ലാം ഞാൻ നോക്കിക്കോളാം. മാനേജർ നേരത്തെ നോക്കട്ടെ. ഇനി എന്താ പ്രശ്നം? അല്ല സാർ, ഞങ്ങളുടെ ഇന്നത്തെ ചാറ്റിംഗിൽ ഒരു സർക്കിൾ ഇൻസ്ട്രക്ടറുടെ സീനുണ്ട്. ഓഹോ, ഞാൻ അഭിനയിക്കണോ? പറയാൻ പഠിക്കണ്ട. അയ്യോ, ഇതൊരു ചെറിയ സീനാണ് സാറിനെ. ഞാൻ സോങ്ങിലാണ് ഉദ്ദേശിക്കുന്നത്. ഓഹോ, ഞാൻ സോങ്ങിലാണോ? അതല്ല സാർ പ്രശ്നം. ലൊക്കേഷൻ എത്തേണ്ട കോസ്റ്റ്യൂം വേണ്ടി ട്രാഫിക് ജാം പെട്ട് കിടക്കുകയാണ്. എന്തായാലും വിളിച്ചു പറയണോ? അതല്ല, ബാങ്കിന്റെ പെർമിഷൻ 1 മണിക്കൂറോടെ ഉള്ളൂ. അതുകൊണ്ട് സാറൊന്ന് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഈ യൂണിഫോം ഒന്ന് അഴിച്ചു തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരിക്കും.
വേറൊരു ഒരു അഞ്ചു മിനിറ്റ് മതി. ഇപ്പൊ എവിടെന്നാ വന്ന് മാറുക? ഏ അതാ സർ, അത് ഞങ്ങൾ കോസ്റ്റ്യൂം വെക്കുന്ന വീടാ. പഴനിസ്വാമി എന്താ നോക്കിയിരിക്കുന്നത്? സാറിനെ വിളിച്ചോണ്ട് പോ. താങ്കേ സർ, ഇതൊക്കെ നേരത്തെ നോക്കണ്ടോ? ഞാൻ എന്ത് ചെയ്യാനാ സാറേ? ഡയറക്ടറോട് ധൃതി പിടിക്കണ്ടെന്ന് പറഞ്ഞേക്ക്. ഇപ്പൊ എന്താ കൊടുക്ക? മാഡം പുതുമുഖാണല്ലേ? ഏമി ചെപ്പനരണ്ടി ചെപ്പണ്ടി. ഞാനിപ്പോ വരാണ്ടി. ഇതന്നാ തിരുവാ
സസ്പെൻഷൻ ഓർഡർ അടിച്ചു കഴിഞ്ഞു. എന്ത് ഇമേജ് ആയിരുന്നു തനിക്ക്? അതെല്ലാം കളഞ്ഞു കുളിച്ചില്ലേ? എന്താണെന്ന് അറിയില്ല, ഞാൻ ചെയ്യുന്നതെല്ലാം അബദ്ധമായി പോകുന്നു സാർ. ആദ്യം തന്നെ സിനിമാ പ്രാന്തം നിർത്ത്. ഉത്തരവാദിത്തമുള്ള പോസ്റ്റ് ഇരിക്കുന്ന ഒരാൾക്ക് ചേർന്ന പണിയാണോ ഇത്? ആ ചായ കുടിക്ക്, കുടിക്കണോ? ഓപ്പറേഷൻ എത്ര മണിക്കാ? 8 മണിക്ക്. ഏകദേശം എത്ര മണിക്ക് ഡോക്ടർ ലക്ഷ്മി തിയേറ്റർ വിട്ടിറങ്ങും? 1 മണിക്കൂർ. മൈനർ ഓപ്പറേഷൻ അല്ലേ? ഉടനെ നീ എന്നെ വിവരം അറിയിക്കണം. പേഷ്യന്റിനെ തിയേറ്ററിൽ നിന്ന് ഐസി യൂണിറ്റിലേക്ക് കൊണ്ടുവന്നതിന് മുമ്പേ ഐ വി മോഫിൻ ഇഞ്ചക്ട് ചെയ്തിരിക്കണം. പേഷ്യന്റ് മരിച്ചു പോലെ? മരിക്കാനാണല്ലോ ചെയ്യുന്നത്. പഴി ലക്ഷ്മിയുടെ തലയിൽ വരും. ലക്ഷ്മിക്ക് പിന്നെ ഉടനെ സർജറി ചെയ്യാൻ പറ്റില്ല. കാഷ്വാലിറ്റി എന്റെ കൺട്രോളിൽ വരും. പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും. ഡോക്ടർ വില്യം സാറെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന കേട്ടു. ആകെ പ്രശ്നമാണ്. ഡോക്ടറെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, വീട്ടിലില്ലെന്ന് തോന്നുന്നു. മഹാദേവൻ സാറിന് എങ്ങനെയെങ്കിലും വിവരം അറിയിക്കണം. എനിക്ക് ട്രെയിനിന് സമയമായി, ഞാൻ പോട്ടെ. ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞൊന്ന് വീട്ടിലേക്ക് പോയി. റാണി നഴ്സ് സെക്കൻഡ് ഫ്ലോറിലുണ്ടാവും. എന്താ പ്രശ്നം? എന്താ ഈ ആശുപത്രി ഓപ്പറേഷൻ ചെയ്ത് നടക്കുന്ന രോഗിയെ കൊല്ലാൻ പോകുന്നത്? ഞാൻ കേറി പിടിച്ചതാണ്. ഇങ്ങനെ എന്തൊക്കെ ഈ പറയുന്നത്? അതെങ്ങനെയാ മിസ്റ്റർ? ഉറങ്ങി കിടന്ന ഡോക്ടർ ഞാനിപ്പോ വിളിച്ചോണ്ട് വന്നേ. ഞാൻ കേറി പിടിച്ചോ? പാവം ലക്ഷ്മി ഡോക്ടറാണെന്ന് കരുതി പിടിച്ച റാണി ആയിപ്പോയി. ഇത് നിങ്ങളുടെ വൈഫിന്റെ ഹോസ്പിറ്റൽ അല്ലേ? കുറച്ചുകൂടി മാന്യമായി പെരുമാറാമായി. നിങ്ങൾ കാര്യം പറയാൻ സംസാരിക്കുന്നത്? ഓ കോപത്തിന് കുറവില്ല, ഇയാളെ പറ്റി പോലീസ് ചെയ്യിപ്പിക്കണം. പോലീസുകാർക്ക് എന്തും ചെയ്യാലോ. കൊല്ലാൻ ശ്രമിച്ചത് തലക്ക് പട്ടാലോ? ഇയാൾ കൂടുതൽ വർത്തമാനം ഒന്നും പറയാം.
കുറച്ചു നേരത്തെ റാണി എന്ത് ചെയ്യാൻ ഞാൻ എന്നോട് തിരക്കിയത്. ഇതിനു മുൻപും ഇയാളെന്നോട് പല വൃത്തിയായിട്ടും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശരിയല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ ഇനി കൂടുതൽ വർത്താനൊന്നും പറയല്ല. കാര്യം ഞങ്ങൾക്ക് പിടിയിട്ട് എന്നെ കൊണ്ട് സംസാരിപ്പിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾ എന്നെ ലക്ഷ്മി ഡോക്ടർ ഭർത്താവ് വിളിച്ചോട് പോവാൻ നോക്ക്, ഇത് വളരെ ചീപ്പായി പോയി പാടി. ഇനി ഒരടി മുമ്പോട്ട് വെച്ചാൽ നിന്റെ കാളി ഞാൻ വെട്ടും. സംസ്കാരം കെട്ട തെണ്ടി അച്ഛൻ ഞാൻ എന്തിപ്പോള്. നീ നിരപരാധിയാണ്, നീ പരിശുദ്ധനാണ് എന്നൊക്കെ തന്നെ പറയാൻ പോകുന്നത്? വേണ്ട, നന്ദി കെട്ടവനെ. എന്റെ ഹോസ്പിറ്റലിനെ നീ അപമാനിച്ചു, അത് ഞാൻ ക്ഷമിച്ചു. തുണിയില്ലാതെ പബ്ലിക്കിലോട്ട് നീ നിന്നു, അതും ഞാൻ ക്ഷമിച്ചു. ഇനി നീ പെണ്ണു പിടിക്കാൻ പോയത് കൂടി ഞാൻ ക്ഷമിക്കണം. അല്ലടാ, എടാ നിനക്കൊക്കെ പറ്റിയ സ്ഥലം ഇതല്ല. എന്റെ മോളുടെ കൂടെ ജീവിക്കാനുള്ള അർഹത നിനക്കില്ല, കാരണം നീ അത്രയ്ക്ക് പേർവൈറ്റാ. നീ മിണ്ടി പോകുക. ലക്ഷ്മി ഞാൻ പറയും, എടാ തറവാട്ടിൽ ജനിക്കണം. അട്ടേ പിടിച്ച് മെത്തേ കിടത്തിയാലും അത് പോവും കുപ്പത്തൊട്ടിയിലേക്ക്. ഇനി എന്റെ മോളും നീയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇറങ്ങി പോടാ. എനിക്ക് ലക്ഷ്മിയോട് സംസാരിക്കണം. ഓട്ടടിയാ വെച്ചാലും ഉരുത്തം കെട്ടവനെ. നീ എന്താടാ വിചാരിച്ചത്, ഞങ്ങളൊക്കെ വെറും കഴിവുകളാണെന്നോ? ആളാവിന്റെ അച്ഛൻ ഇറങ്ങി പോടാ പുല്ലേ. ഭാര്യയായിട്ടും പിണങ്ങിയല്ലേ, സസ്പെൻഷൻ ഓർഡർ വന്നിട്ടുണ്ട്. ഇനി എന്താ തന്റെ പരിപാടി? രണ്ടിലൊന്നറിയാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല സാർ. വീണ്ടും താൻ മണ്ടത്തരത്തിലേക്കാ പോകുന്നത്. ഒരു പോലീസ് ഓഫീസർക്ക് പവർ ഉള്ളപ്പോഴത്തെ സ്ഥിതിയല്ല അതില്ലാത്തപ്പോ. തനിക്ക് ചുറ്റും ശത്രുക്കളാണ്, അത് താൻ മനസ്സിലാക്കണം. അതെനിക്കറിയാം സാർ. സാർ എനിക്കൊരു ഉപകാരം ചെയ്യണം, എന്റെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി എനിക്കൊരു പിസ്റ്റൾ തരണം. നോക്കട്ടെ, ഏതായാലും താൻ തനി ഇവിടെ താമസിക്കുന്ന ഒട്ടും ബുദ്ധിയല്ല. അല്ല സാർ, ദാസപ്പൻ എന്റെ കൂടെ ഉണ്ട്. ലക്ഷ്മിയുടെ അച്ഛനുമായി ഞാൻ സംസാരിക്കണം. വേണ്ട സാർ, നടന്ന സംഭവങ്ങൾക്കെല്ലാം ഞാൻ നിരപരാധിയാണ്, അതെല്ലാം തെളിയുമ്പോ തെളിയട്ടെ. എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. ശരി സാർ, കുടിക്കാൻ അതൊക്കെ പിന്നെ ആവാലോ. ഞാൻ ഇറങ്ങട്ടെ. എടാ മഹാദേവ, പുറത്തേക്ക് വാടാ. നിന്റെ കൂടെ കുടിച്ചാണ് എന്റെ ജോലി പോയത്. പുറത്തേക്ക് വാടാ. എടാ മഹാദേവ, അടിച്ചാൽ ചുരുട്ടിക്കളയൂ. എന്തല്ലേ ഓഫറായിരിക്കും തന്നത്? സിനിമയില് പാട്ട് പാടിപ്പിക്ക, കള്ളൻ നുണയ പന്നി. വെറുതെ അല്ലേ ആ തങ്കം പോലത്തെ നിന്റെ അമ്മായിയപ്പൻ നിന്നെ അടിച്ച് പുറത്താക്കിയത്? നിനക്കറിയാമോടാ ഞാൻ ഇന്ന് പട്ടിണിയാടാ. നേരം വെളുത്തിട്ട് വെള്ളം ഒഴിക്കാതെ നാല് ലാർജ് അല്ലാതെ പച്ച വെള്ളം ഞാൻ കഴിച്ചിട്ടില്ലടാ. മഹാദേവ, എന്താടാ ഒന്നും മിണ്ടാത്തത്? നിന്റെ അമ്മാക്കിൽ എന്താണ് റബ്ബർ പാല് ഉരുക്കൊഴിച്ചേക്കണാടാ പന്നി. ആ ചെടിച്ചട്ടി, ഇവിടെ എന്താ അദ്വൈതാശ്രമം തുടങ്ങാൻ പോണല്ലേ? എവിടെ കയറി ഒഴിച്ചിരിക്കണ്ട മഹാദേവ? ജെയിംസ് ബോണ്ടിന്റെ കാസറ്റ് കണ്ട് പഠിക്കാണ്. കേസ് പിടിക്കാൻ അതൊക്കെ ആമുള്ളവർക്ക് പറഞ്ഞാ പണിയാടോ. മഹാദേവ, സസ്പെൻഷൻ ആയില്ലെങ്കി അതൊക്കെ മതി. ഞാൻ ഇവിടെ ഇരിക്കല്ലെങ്കിൽ വീഴും.
വെള്ളം നിന്റെ മറ്റവൻ കൊണ്ടുവന്നേക്കോ. മഹാദേവൻ, ബാങ്കിൽ നിന്ന് ടൂർണമെന്റ്സ് നമ്മൾ ആ കിണറ്റിൽ വെച്ചിട്ടുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ആ വീട് വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. എങ്കിൽ നമുക്ക് ഉടനെ അതോർത്ത് മാറ്റണം സാർ. ഉടനെ അത് മാറ്റണോ? അവനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റണോ? സി ഐ ആയിരിക്കുമ്പോഴേ അവനെ ഞാൻ തീർത്തേനെ. മിനിസ്റ്റർ ഡോക്ടർ നിർബന്ധമാ. ജനങ്ങൾക്ക് സെക്യൂരിറ്റി ഇല്ല, ഇപ്പൊ പോലീസിനും സെക്യൂരിറ്റി ഇല്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷം പ്രശ്നം ഉണ്ടാക്കും അത്രേ. ഇപ്പൊ അവന് തൊപ്പിയില്ലല്ലോ. ഇനി മിനിസ്റ്ററുടെ പെർമിഷൻ ആവശ്യമില്ല. ഇപ്പൊ വരാം, ഈ താക്കോലൊന്ന് കൊടുത്താ മതി. ഡോക്ടർ വില്യംസ് റാണിയുമായി വളരെ ക്ലോസ് അല്ലേ? കുറച്ചു നാളെ അവരൊന്നിച്ചാ താമസം. റാണിയെ ഡോക്ടർ വില്യംസ് കെട്ടുമെന്നാണ് റാണിയുടെ വിശ്വാസം. എനിക്ക് തോന്നുന്നില്ല. അതെന്താ? അയാൾ ഒരു വൃത്തിയേട്ടവനാ. ജോസിന് എനിക്കൊന്ന് ഫോൺ ചെയ്യാമായിരുന്നില്ലേ? ഞാൻ ഡോക്ടറെ വിളിച്ചിരുന്നു, പക്ഷെ ഫോൺ ആരും എടുത്തില്ല. എനിക്ക് ട്രെയിനിന് സമയമായതുകൊണ്ട് മഹാദേവൻ സാറിനെ അറിയിക്കാൻ ഞാനാ ദാസപ്പനോട് പറഞ്ഞത്. നടന്നത് മഹാദേവൻ സാറിനോട് സംസാരിച്ച പോലെ. മകട്ടിന് എന്നോട് ഇപ്പോഴും ദേഷ്യം കാണില്ല, പക്ഷെ അച്ഛൻ വിശ്വസിക്കില്ല. ദൈവം ഉണ്ടെന്ന് പറഞ്ഞ ഇതാടാ. എന്തായിരുന്നു ഇവിടെ? ഞാൻ ഒതുക്കി ആ സി ഐ മഹാദേവനെ, ഇപ്പൊ ചൊറിയും കുത്തിക്കൊണ്ട് വീട്ടിലിരിക്കുന്നു. അവന് എങ്ങനെയുണ്ട് വില പകള? ആദ്യത്തെ ഷോയ്ക്ക് തന്നെ തിയേറ്റർ ഹൗസ് ഒറ്റയടിക്ക് 12 പേഴ്സ് അല്ലേ ഇനി പോകുന്നത്? 12 പേഴ്സ്? എനിക്ക് അറിഞ്ഞൂടെ, നീ മിടുക്കനാണെന്ന്. ഈശ്വര ആ ഗോപി നിന്റെ അങ്ങനെ പൊട്ടിച്ചടിക്ക്. ഞാനിന്ന് കോടീശ്വരനെ. അതെനിക്ക് അറിഞ്ഞൂടെ. 200 രൂപയ്ക്ക് ബ്ലാക്ക് ടിക്കറ്റ് പോണോന്ന് കേട്ടു. ആ ഇന്ന് നമുക്ക് പെരുന്നാളാക്കണം. ദേ നോക്കേ, ലോക്കപ്പ് ഒക്കെ ഞാൻ തന്നെ ഡെറ്റോൾ ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. അഗസ്റ്റിനായിരിക്കും തിരുവനന്തപുരത്ത് നിന്ന് അവൻ വഞ്ചിനാട് എക്സ്പ്രസ് കയറിയിട്ടുണ്ട്. 2 സൂട്ട് കേസെങ്കിലും അടിച്ചു മാറ്റായിരിക്കില്ല. ഹലോ, എന്താണ് കുമ്പാരി? സോറി സാർ, എച്ച് സൽഗുന്നാണ് സാർ. സാർ, കരിമ്പുലിയോ? ഒരു ഫിലിം പുലിയുടെ ചീട്ട് കീറിച്ചതേ ഉള്ളൂ. ഇപ്പതേ കരിമ്പുലി. ബോംബെ അന്തേരി സൂപ്പർ മാർക്കറ്റിൽ ഛോട്ടാ രാജനെയും കോഴിക്കോട് ആലുവ ബസാറിൽ ഇട്ട് ഒറ്റക്കണ്ണൻ അന്തുനെയും തിരുവനന്തപുരം ചാലയിലിട്ട് റവടി രാമനെ അടിച്ച് ജീപ്പിൽ കയറ്റിയതാണ് ഈ കരിമ്പുലി അരുണെ. സാർ ഡിവൈഎസ്പി, എല്ലാ തീവ്രവാദികളും എണ്ണി എണ്ണി ലോഡ് കണക്കിന് നടക്കും. ഞാൻ ഈ കരിമ്പുലിയുടെ റേഞ്ചിൽ ഒരു കരിയില പോലെ ഇറങ്ങാൻ സമയക്കില്ല ഞാൻ. ഡിവൈഎസ്പി, ലോക്കപ്പിൽ എത്ര പ്രതികളുണ്ട്? 7 പേരുണ്ട്. ഇവിടുത്തെ കള്ളമാർ റവടികളും പോക്കറ്റ് ഇടുകാരും തീർത്ഥാടനം പോയോ? അവരെല്ലാവരും തിരിച്ചു. തീവ്രവാദികളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് ഇവിടെ കിട്ടണം. കമൺ ടു എന്റെ കൈകൾ തെളിക്കണം. ഇത് ആരോടെ കൊണ്ടുവച്ച? ഞാനല്ല സാർ. അല്ല സാറേ, അത് പിന്നെ
ഇതെന്താണോ? നാനാ ഇതോ ചിത്രഭൂമി വെള്ളി നക്ഷത്രം ഉണ്ട് സാർ. ഇതെന്താണോ വായനശാലയിലെ പെട്ടികളോ? സാർ ഡിവൈഎസ്പി ഇതെല്ലാം മഹാദേവൻ സാറിന്റെ ഫയലുകളാണ്. സി ഐ മഹാദേവൻ അവന്റെ ഒന്ന് അട്ടലൊടിച്ചിട്ട് കരിമ്പുലിക്ക് വിശ്രമുള്ളൂ. വർഷങ്ങളായിട്ടുള്ള പ്രതികാരമാണ്, ഇനി അവന്റെ അവസാനമാ. എടാ മഹാദേവ, ഞാൻ എത്തിക്കഴിഞ്ഞു നിന്റെ കാലൻ. കരിമ്പുലി ഒരടി മുന്നോട്ട് വെച്ചാൽ 100 കടന്നിരിക്കും. അണ്ടർസ്റ്റാൻഡ്? എന്നോടല്ല. നമസ്കാരം സാർ. ആരാണോ? അയ്യോ, വലിയ അബ്കാരി കോൺട്രാക്ടറാ, കൊളപ്പുള്ളി കറിയാച്ച. ഇവിടെ ആര് വന്നാലും ആദ്യത്തെ സമ്മാനം എന്റേതായിരിക്കും. സാറിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഈ കൊളപ്പുള്ളി കറിയാച്ചനൊന്ന് ഫോൺ ചെയ്താ മതി. എന്താണോ അത്? പോർണാ എണീകടോ. ചൂട പിന്നെ നിന്റെ അപ്പം കൊണ്ടുവരാ. ഞാനിപ്പ കൊണ്ടുവരാ. അപ്പൊ സാറതിന്റെ ആളാണല്ലേ? ഈ പീസ ഏതാണോ? എന്റെ ഭാര്യ അല്ല, എന്റെ ഭാര്യ അല്ല എന്ന് പറയാൻ മതിയായിരുന്നു. എന്നാലും നിന്റെ പേര് ശോശമ്മ. അതെനിക്കറിയാ. പരാതിയിലുണ്ടായിരുന്നു. എന്താ നിന്റെ പരാതി? അല്ല പരാതി, എന്റെ ഭർത്താവ് പോയി. എവിടെ പോയി? കടലിൽ പോയി. അട്ടിപ്പോയോ? അല്ല സാറ്, 2 കടലിൽ മീൻ പിടിക്കാൻ പോയിട്ട് ഇതുവരെ വന്നില്ല. മീൻ പിടിക്കാൻ പോയതാണല്ലേ? 2 കൂടി പച്ചക്കറി കഴിക്കൂ, പോയിക്കോ. എടീ, മഹാദേവനും തീവ്രവാദികളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് തിരക്കറിയാമോ? ഒരു ബന്ധമില്ല, ഉണ്ടെങ്കിൽ ഞാൻ അറിയില്ലേ. ഉണ്ട് 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 ഉണ്ട്. ഈ പേജർ വാണിഭത്തെ കുറിച്ച് തനിക്കറിയാമോ? മഹാദേവന്റെ പേജർ ഉണ്ടോ? ഉണ്ടാകും. ആ ഉണ്ടാവും ഉണ്ടാവും. ഹലോ, തേവരവരൊന്ന് പോണം. ശരി. കരിമ്പുലി ആന്റണി ചാർജ് എടുത്തു. കരിമ്പുലി ആന്റണി അതിനിപ്പ എന്താണെന്ന്, അവന്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞാ അറിഞ്ഞാ എന്താണ്? വരുമോ? ഇങ്ങനെ ചേട്ടാ ഇവരൊക്കെ എത്തിക്കൊണ്ടോ. കേട്ടി അങ്ങോട്ട് എന്താ ഞാൻ പറഞ്ഞേക്കാം, ഞാനിവിടുത്തെ റേഷൻ കടയിൽ കണക്കെഴുതാൻ വന്ന ആളല്ല. പ്രതികളെ പിടിക്കാനും ലോക്ക് പിലാക്കാനും കല്ലിടാങ്കുന്ന് സർക്കിൾ ഇൻസ്പെക്ടറായി കരിമ്പുലി ആനണ്ടിണ്ട്. കുട്ടിക്കാലത്ത് കുളക്കടവിൽ, പള്ളിക്കൂടത്തിൽ, അണ്ടിപ്പള്ളിക്കാവ് ലക്ഷ്മി തിയേറ്ററിൽ റിലീസിംഗ് പടത്തിന് ടിക്കറ്റ് എടുക്കുമ്പോൾ, വർഷങ്ങൾക്ക് ശേഷം പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ, ഇപ്പോൾ ഇവിടെയും നീ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സമ്മതിക്കില്ല ഞാൻ. വേണ്ടി വന്നാൽ ഇപ്പോൾ ഇവിടെ വെച്ച് നിന്ന് എനിക്ക് അവസാനിപ്പിക്കാം. പോലീസുമായിട്ടുള്ള സംഘടനത്തിൽ മരിച്ചു, അല്ലെങ്കിൽ തീവ്രവാദികളുമായിട്ടുള്ള സംഘടനത്തിൽ മരിച്ചു. ഓരോ കാലത്തും ഓരോരുത്തരെ തോൽപ്പിക്കാൻ ഓരോരുത്തർ അവതാരം എടുക്കും. കരിമ്പുലി എന്ന നിന്നെ തോൽപ്പിക്കാൻ അവതാരം എടുത്തവനാണ് ഞാൻ. നീ നോക്കിക്കോ, തൊപ്പിയില്ലാതെ തന്നെ ഞാൻ ഈ കേസ് തെളിയിക്കും. ഈ കല്ലിടകുന്നിൽ വീണ്ടും CI ആയി ചാർജ് എടുക്കും. നിന്നെ നിന്റെ പഴയ ആദിവാസി കേന്ദ്രമായ ആനമയക്ക് കുന്നിലേക്ക് പായിക്കും. That's all.
മഹാദേവനും ദാസപ്പനും ബഹുമാനം തന്നെ കിണറ്റിലിറങ്ങണേ, ചിലപ്പം വെള്ളം കുടിക്കാനായിരിക്കും, അല്ലെങ്കിൽ ജോലി പോയ വിഷമത്തെ ആത്മഹത്യ ചെയ്യാനായിരിക്കും. മുഖം മൂടിയിട്ട് ആരിൽ ആത്മഹത്യ ഇടൂ. ഇതൊന്നല്ല, ഇതൊരു അണ്ടർഗ്രൗണ്ട് ആണ്. ഇതിലൂടെ ഇറങ്ങിയാണ് അവൻ പല കേസുകളും തെളിയിക്കുന്നതെന്ന് അവൻ എന്നോട് പറഞ്ഞത്. ഇത് തന്നെ സന്ദർഭം. ഒന്നെങ്കിൽ അവൻ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചു, അല്ലെങ്കിൽ ജോലി പോയ അപമാനം സഹിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തു. രണ്ടിലേതായാലും നാളത്തെ സുപ്രഭാതം എന്റേതാണ്. ഏതോ മുഖംമുടികൾ കിണറ്റിലിറങ്ങുന്നു. തൊപ്പി മാത്രമേ ധരിച്ചിട്ടു. സോപ്പും തോർത്തും കൊണ്ടുവന്നു കുളിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടാടാ. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ മഹാദേവൻ. താങ്ക് യു സാർ. രണ്ട് തീവ്രവാദികൾ നിങ്ങൾ പിടിച്ചത് ഞാൻ പത്രത്തിൽ കൊടുത്തു കഴിഞ്ഞു. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു സാർ, ഞാനിത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തല്ല. ഇത് നിസ്സാര കാര്യമല്ല മഹാദേവൻ. നിങ്ങളിപ്പോൾ നാല് പേരെ പിടിച്ചു കഴിഞ്ഞു. ആ കൊടുങ്കാട്ടിൽ വെച്ച് ദ്വന്ദ്വയുദ്ധത്തിൽ ഒരുത്തനെയും ചൂണ്ടിയ തോക്കിന് നേരെ മാറി വിരിച്ചു ചെന്ന് രണ്ടാമനെയും, ഇപ്പോഴിതാ മൂന്നും നാലും. ഒന്നും രണ്ടും പോട്ടെ, ഈ മൂന്നും നാലിനും കാര്യം എടുക്ക്. ആറ് തെങ്ങിന്റെ താഴ്ചയുള്ള ആ കിണറ്റിലേക്ക് തവളപ്പത്തിലെ ചാടണമല്ലോ. ഒരു ചാത്ത സാറ് മറന്നു 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 മറന്നു. വൺ ടു ത്രീ പോയ പോലെ തന്നെ ഈ സാറ് ഈ രണ്ട് ലഗേജിനെ കയ്യിൽ പിടിച്ചോണ്ട് ഒരു വരവ്, ഒരു തുള്ളി വെള്ളം ഈ ശരീരത്തില്. അല്ല രോമാഞ്ചം രോമാഞ്ചം സാറ ശേഷം ഉറങ്ങുന്നവന്മാരെ വിളിച്ചിട്ട് ഇവരെ കൊണ്ടുപോകാൻ പറ. ഞാൻ ഫോൺ ചെയ്ത് കഴിഞ്ഞോ, അവരിപ്പം വരും. ഈ ഒരു സംഭവം വെച്ച് നിങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ ഞാൻ ശുപാർശ ചെയ്യും. വേണ്ട സാർ, ഇനിയും കുറച്ച് ജോലി ബാലൻസ് ഉണ്ട്. അപ്പൊ എന്നെ പട്ടിണി കിട്ടി കൊല്ലാനുള്ള പരിപാടിയാണ്. എന്റെ കയ്യിൽ 10 പൈസ ഇല്ല. രണ്ട് ശവം കണ്ട് എടുത്തോ. വലിയ ബഹളമൊന്നും വേണ്ട, ഇവരെ പിടിച്ചുണ്ടോ? പിടിച്ച് കുന്നു പറഞ്ഞു. നോക്കി നിൽക്കാൻ അയച്ചുകൊണ്ട് പോടോ സാർ. കൊണ്ടുപോടോ കരിമ്പലി, ഒരു ധൈര്യത്തിന് ഞാനും വരട്ടെ. എടുത്തിട്ട് പോമാഷേ. ഡോക്ടർ ഉണ്ടോ അവിടെ? എന്താ അസുഖം? എന്റെ അസുഖം നിനക്ക് അറിയണോടാ, എങ്കിലല്ലേ ചികിത്സിക്കാൻ പറ്റുള്ളൂ. എന്താ ഇത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ ആരാ? എന്നെ പറ്റി നിന്റെ ഭർത്താവ് പറഞ്ഞു കാണല്ലോ. മിസ്റ്റർ, മൈൻഡ് യുവർ വേർഡ്സ്. ഷട്ട് അപ്പ്. സിഐ കരിമുലിയാനെ മര്യാദ പഠിപ്പിക്കുന്നു. നിന്റെ ഭർത്താവിനോട് നീ പറഞ്ഞേക്ക് ആന്റണി പുലിയാണെന്ന്, മുറിവേറ്റ പുലി. അവൻ എന്തിനാണ് വീട് വാടകയ്ക്ക് എടുത്തതെന്നും എന്താണ് അവിടെ നടക്കുന്നത് എനിക്കറിയാം. ഭർത്താവിന്റെ ജീവനോടെ തിരിച്ചു വേണമെങ്കിൽ അവനോട് പറഞ്ഞേക്ക് 24 മണിക്കൂറിനകം ഇവിടെ വിട്ടുപോക്കോളാൻ. ഇല്ലെങ്കിൽ ചിലപ്പോ അവന്റെ ഡെഡ് ബോഡി പോലും തിരിച്ചു കിട്ടില്ല. കരിമ്പുലി ആന്റണി പറഞ്ഞ മനസ്സിലായടി. മഹാദേവന്റെ മോളെ, സാറിനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് അങ്ങേരോട് തീർക്കണം, അല്ലാതെ പെണ്ണുങ്ങളോട് വീറ് കാണിക്കാൻ നമ്മൾ ആണുങ്ങൾക്ക് ചേർന്നതല്ല. ഞാൻ യൂണിഫോമിലായി പോയി, അല്ലെങ്കിൽ അവനെ ഇന്ന് ഞാൻ. ഇയാളാണോ പുതിയ സിഐ? അതെ, പക്ഷെ ഇയാൾ അങ്ങനെ പകലിറങ്ങി നടക്കുന്നു. അതെന്താ? അയ്യോ, അയാൾ പുലിയല്ലേ. നാരായണ, ഓ, താൻ ഈ വിവരം മഹേഷിനോട് പറയണം. അയ്യോ അയ്യോ, എന്റെ പൊന്നി ചേച്ചി വലിയ മുലയാളി അറിഞ്ഞു കൊന്നുകളയി. സാർ ഈ പരിസരത്താകം വന്ന എന്നോട് പറയാനാ പറഞ്ഞേക്കണേ. അല്ല നാരായണ. അയ്യോ, എന്റെ പൊന്നി ചേച്ചി, ഞാൻ കുറച്ചു കാലം കൂടി വളരെ ഒന്ന് പിടിച്ചോട്ടെ. ചേച്ചി ആകെ ഭയങ്കരിക്കാണ്. ആ സിഐ കരിമ്പുലി വീട്ടിൽ ചെന്ന് കുറെ അനാവശ്യങ്ങൾ പറഞ്ഞു. ഇന്നലെ വെടിയേറ്റ് ഹോസ്പിറ്റലിൽ വന്ന ഒരുത്തനെ ചേച്ചി പറഞ്ഞു വിട്ടു. അവര് ചേച്ചിയെ ഭയപ്പെടുത്തിയിട്ടാണ് പോയിരിക്കുന്നത്. അതുമാത്രമല്ല സാറേ,
വീട്ടിലൊരു നല്ല വേലക്കാരി ഇല്ലാത്തതിന്റെ പേരിൽ മോള് പലപ്പോഴും കൺസൾട്ടിംഗ് റൂമിലാണ് ഉറങ്ങുന്നത്. നമ്പ്യാർ സാർ അവിടെ ഇല്ലേ? കുറച്ചു ദിവസമായി ഉണ്ടായിരുന്നില്ല, ഇന്നലെയാണ് എത്തിയത്. ആ ജോസഫക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്നാ ഞാൻ. സാറിനോടുള്ള വൈരാഗ്യം ഇതിനൊക്കെ കാരണം, അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചോദിക്കാനും പറയാനും അവിടെ ആരെങ്കിലും വേണ്ടേ? സാർ എന്തൊന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് മിണ്ടാതാ? ഇതിനൊരു വഴിയേ ഉള്ളൂ, അത് സാർ വിചാരിച്ചാലേ നടക്കൂ. എന്ത്? നമസ്കാരം സാർ. എന്റെ കൂട്ടുകാരനോ സുഖമാണോ? കൂട്ടുകാരനോ ഒന്നും പറയണ്ട സാർ, അയാള് കാരണം എന്റെ കുടുംബം പട്ടിണിയിലായി. അയാള് നന്നാവൂല സാറേ. എന്താണോ അവന് ഈ നാട്ടിൽ നിന്ന് പോകാനുള്ള പരിപാടിയൊന്നും ഇല്ലേ? ആർക്കറിയാ സാറേ, എനിക്ക് പട്ടിണി എടുക്കാൻ പറ്റില്ല, ഞാൻ എപ്പോഴേ പോകുന്നു. ഒരാഴ്ച ആയിട്ട് ആ വീട് പൂട്ടിക്കിടക്കുക. നവാദർക്ക് ആള് പോയെന്നാ തോന്നണത്? നമ്പ്യാർ ആരാന്ന് അവൻ അറിയില്ല. അലക്കപ്പോട്ടെ എത്താനെന്താ ഇവിടെ? ഇത് എന്റെ നാട്ടുകാരും ഉമ്മയാണ്, സുഖമില്ലാന്ന് അറിഞ്ഞത് കൊണ്ട് ഒന്ന് കാണാൻ വന്നതാ. ഓ സ്വാമിയേ, അല്ല സാറെന്താ പതിവില്ലാതെ വാർഡില്? ഞാനേ മഹിമോളെ കൊണ്ട് വന്നതാ. എനിക്കും തിരക്ക്, ലക്ഷ്മിക്കും തിരക്ക്. എടോ മഹിമോളെ നോക്കാനൊരു ആളെ കിട്ടുന്നില്ലടോ. ഞാൻ ഒത്തിരി തിരക്കിയായിരുന്നു, ഒരാളെ ഒപ്പിച്ചു തരാമെന്ന് വാച്ച്മാൻ പറഞ്ഞിട്ടുണ്ട്. മഹിമോളെ നോക്കാൻ? സാറേ ഈ ഉമ്മാക്ക് തങ്കം പോലൊരു മോളുണ്ട്, ഞാൻ വേണമെങ്കിൽ ആ മോളോട് ചോദിക്കാം. കിട്ടിയ ഭാഗ്യം. ഓ സ്വാമിയേ, ചേട്ടനയ്യപ്പ ഒന്ന് അന്വേഷിക്കടോ, വളരെ അത്യാവശ്യമാണോ? ആയിക്കോട്ടെ, ഞാൻ നോക്കിയേക്കാം. മോളെ ദേ അച്ഛൻ താഴെ കാണും, കുഞ്ഞോടക്കണം തുറങ്ങുക. വേഗം വാ വാ വാ. കല്യാണം കഴിക്കാത്ത എനിക്ക് എവിടുന്നാടാ മോനെ ഒരു മോൾ? കല്യാണം കഴിക്കാത്തവർക്ക് മോളുണ്ടാകും. നിർത്ത് നിർത്ത്, ഇറങ്ങ ഇറങ്ങാട്. എടാ കളവനുണ്ടോ? സമയത്രയല്ലേ ഉണ്ട് കാണും. അതല്ലടാ കുറങ്ങൻ അവിടെ ഉണ്ടോ? ഒന്ന് അതവിടെ ഉണ്ടാവും, എവിടെ പോരാ വാ. പോറാക്കല്ലേ എന്താണോ, ആരെങ്കിലും കിട്ടിയോ? നമ്പ്യാർ സാർ പറഞ്ഞ പിന്നെ കൊണ്ടുവരാതിരിക്കാൻ പറ്റത്തെ? പണിക്കാലെ കൊണ്ടുവന്നിട്ടുണ്ട്. പണിക്കാലെ? എടോ ജോലിക്കാലെ കൊണ്ടുവന്നാ പറഞ്ഞെ. ഇവരേതാ? അതിന്റെ ചരിത്രവും പൗരധർമ്മവും ഒക്കെ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛാ അവരോട് വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയേ. എന്താ പേര്? ടി സി ദാസപ്പൻ. തന്റെ പേരല്ലേ ചോദിച്ചത്? ഓ സാറിന്റെ. പെണ്ണിന്റെ പേര്? പെണ്ണിന്റെ. സാറേ പേരെന്താണെന്നാ ചോദിക്കുന്നത്? തേങ്ങാക്കൊല. തേങ്ങ? അമ്മാ തേങ്ങ. ജമീല. ഇതിനു മുമ്പ് എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ ചോദിക്ക? ഇതിനു മുമ്പ് എവിടെയെങ്കിലും പണിക്ക് നിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ക്ലിന്റന്റെ അപ്പന്റെ വീട്ടിൽ. രണ്ടു മൂന്ന് വീട്ടിൽ നിന്നിട്ടുണ്ടെന്ന്. കുട്ടികളെ നോക്കി പരിചയമുണ്ടോ എന്ന് ചോദിക്കേ. കുട്ടികളെ നോക്കി പരിചയം ഉണ്ടോന്നോ സാറേ? കുട്ടിയുടെ അമ്മയെ നോക്കി പരിചയം ഉണ്ടോന്ന് പറയടാ. പരിചയമുണ്ട്, പരിചയമുണ്ട്. കുട്ടികൾക്ക് എപ്പോഴൊക്കെ ആഹാരം കൊടുക്കേണ്ടത് ചോദിക്കേ. അത് സാധാരണ വെച്ചക്കുമ്പല്ലേ അവനോട് ചോദിക്കണം. കുട്ടികൾക്ക് എപ്പോഴേക്കും ആഹാരം കൊടുക്കണെന്ന്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. അപ്പൊ ജൂണില്ലേ? ജൂണില് മഴയെന്ന് പറയണേ. ഓ അത് ഞാൻ മറന്നുപോയി. രാവിലെ ഇഡ്ഡലിയോ ദോശയോ, ഉച്ചക്ക് അരിയാഹാരം, വൈകിട്ട് ചായയും ബിസ്ക്കറ്റും, രാത്രി ഒരു പെഗ്ഗും. ഒരു പെഗ്? അല്ല ഒരു മഗ് നിറച്ച് പാലും. കുട്ടിയെ കുളിപ്പിക്കാൻ അറിയാമെന്ന് ചോദിക്കണ? കുട്ടിയെ കുളിപ്പിക്കാൻ അറിയാമെന്ന് ചോദിക്കുന്നു. വാഷിംഗ് മെഷീനിലിട്ട് തുണി അലക്കുമ്പോൾ അലക്കുമെന്ന് പറയടാ. അപ്പൊ തോർത്താൻ എന്ത് ചെയ്യും? തോർത്ത് നിന്റെ കുളിപ്പിക്കാൻ അറിയാം. ഞങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോൾ കുട്ടി കരഞ്ഞാൽ എന്ത് ചെയ്യും? ഞങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോ കുട്ടി അവിടെ പോയി ചോദിക്കണം. ഞങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോ കുട്ടി അറിഞ്ഞാൽ എന്ത് ചെയ്യും? കഴുത്തെ പിടിച്ച് നിൽക്കൂന്ന് പറടാ. പാട്ടുപാടി ഉറക്കൂന്ന്.
എന്ത് കൊടുക്കണമെന്ന് ചോദിക്കൂ. കൊച്ചു കാണാത്ത പോലെ അറിഞ്ഞങ്ങോട്ട് കൊടുത്താ പോരെ, ശമ്പളം ഒന്നും കൊടുക്കണമല്ലോ. അത് ഞാൻ ചോദിച്ചിട്ട് വരാം. എന്ത് കൊടുക്കണമെന്ന് ചോദിക്കുന്നു. അയാളുടെ കരണം കുറ്റിക്കിട്ടൊന്ന് കൊടുക്കടാ. എന്തെങ്കിലും കൊടുത്താ മതി സാറേ, അവരൊക്കെ പാവങ്ങളാ, പാവപ്പെട്ട ഫാമിലി പെട്ടതാ. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ തരാൻ പറ. നാരായണ, ആ പെണ്ണിനെ ജോലിക്ക് നിർത്തട്ടെ. നിർത്ത്, ഒരു കുഴപ്പം ഉണ്ടാവൂല, നല്ല സ്വഭാവം. അത് നിനക്കെങ്ങനെ അറിയാം? എന്താ ചേച്ചി, ചോറ് വെന്തോന്ന് നോക്കാ, കലത്തോടെ തിന്നണോ? ഒന്ന് നുള്ളി നോക്കിയാ പോരെ. അവളെ കാര്യം പറഞ്ഞപ്പോഴേ കൈ പൊള്ളി. ഒരു കാര്യം കൊണ്ട് പറഞ്ഞേക്കാം, നോക്കി കണ്ടൊക്കെ നിന്നാൽ അവക്ക് തന്നെ കൊള്ളാം. ആ കളവന് എനിക്ക് അത്ര വിശ്വാസമില്ല, സൂക്ഷിച്ചും കണ്ടു നിൽക്കണം. നഷ്ടപ്പെടാൻ നിനക്കേ ഉള്ളൂ. അങ്ങ് പൊക്കോ. ടാറ്റ ജമീല, ടാറ്റ. മോളെ പോലെ നോക്കണേ. അത് പിന്നെ നീ പറഞ്ഞു തരണോ? ഞാൻ അങ്ങനെ നോക്കത്തുള്ളൂ. വലത് കാലി വെച്ച് കയറിപ്പോ. ഇത് എന്റെ സ്വന്തം വീട് പോലെ കരുതിയാ മതി. ചേച്ചി, ഇത് നാരായണ. ഓ, ഇവർക്ക് ഇതൊക്കെ കാണിച്ചു കൊടുത്തു. എന്താ പേര്? ജമീല. വെറും ജമീലേ? ജമീല ബീവി. ഓ, ബീവി ജമീല. എനിക്കും കൊള്ളാം. എന്താ പേര്? നാരാ നാസർ. നാസർക്കാന്ന് ഞാൻ വിളിച്ചോട്ടെ? വിളിച്ചോളൂ, ഞാനിവിടെ പേര് മാറ്റിയാ പറഞ്ഞേക്കണേ. നാരായണൻ. അൽഹംദുലില്ല, അത് ഹിന്ദുവിന്റെ പേരല്ലേ. ജമി കല്യാണം കഴിച്ചതാ? ഇതാണ് ഗ്യാസ് സ്റ്റൗ. ഇതെന്താ? ഇലക്ട്രിക് സ്റ്റൗ. ഇലക്ട്രിക് സ്റ്റൗ. ചേച്ചി, മോള് വന്നില്ലേ? വരാറായി. കല്യാണാലോചന പലതും വരുന്നുണ്ട്. എങ്ങനെയുള്ള ചെക്കനെയാണ് ജമുവിനിഷ്ടം? മെലിഞ്ഞവരെ എനിക്ക് വലിയ ഇഷ്ടാ. എനിക്ക് ജമ്മുവിനെ പോലെ തടിച്ചവരെയാണ് ഇഷ്ടം. എന്ത് സ്വഭാവക്കാരിയാണ് ജമ്മുവിനിഷ്ടം? കള്ളു കുടിക്കണവരെ എനിക്ക് പെരുത്ത ഇഷ്ടാ. ഗുരുവായൂരപ്പാ, ചേച്ചി വിളിക്കുന്നു, ഞാൻ പിന്നെ വരാം. വരണേ. വരും. ഇതാ എന്റെ പുതിയാപ്പിള വന്നിരിക്കുന്നു. കണ്ടണു നീ? ഇന്ന് ഈ വീട്ടിൽ ആരുമില്ല, ഇത് നമ്മുടെ രാത്രിയാണ്. 11 രൂപയും 1 പൂനീലാവും, 17 ലെത്തിയ പെൺകിടാവും. അയ്യേ, എന്തിനാ ജമ്മു നീ ഈ കാലിൽ വെള്ളിക്കൊളി തണിഞ്ഞിരിക്കുന്നത്? ഇത് മാറ്റിയിട്ട് ഞാനൊരു സ്വർണത്തിന്റെ കൊളി തണിയിക്കും. എന്നാ പിന്നെ അറിയില്ലാവാം. എന്തിനാ ജമ്മു നീ ഈ ചന്ദനത്തിന് കടിച്ചു പിടിച്ചേക്കണേ? അടിച്ച് പൂക്കുറ്റിയായിട്ട് വന്നിരിക്കാൻ. എന്താ ശബ്ദത്തിൽ എന്താ ഒരു മാറ്റം? ചവിട്ടിയാൻ പറ്റും. നീ അല്ലേ പറഞ്ഞത് കുടിക്കുന്നവരെ നിനക്ക് വലിയ ഇഷ്ടമാണത്? ആ അവസാനം അല്ലക്കെണ്ണ പാടേണ്ടി വരും. വടക ഇങ്ങോട്ട് വാടാ. ഏതായാലും പൂക്കുറ്റിയായില്ലേ. ആ കുടി കുടി മുഴുവനും. അങ്ങനെ നമ്മൾ സുബർക്കത്തിൽ. ഇതാത് കുട്ടാലം കുളിരരുവിയ? അല്ലടാ, കാവാലം കള്ള് ഷാപ്പ്. ഓ, തേങ്ങ കയറ്. വീട്ടിലാർക്കും സംശയമൊന്നുമില്ല. ആർക്കുമില്ല, ഒരു പ്രശ്നമില്ല. നീ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഫോൺ ചെയ്തോ. കിളവനന്റെ കൈ മേടിക്കുന്നു വന്നത്. നീ ആ നടി എവിടെ വെച്ച് കണ്ടെന്നാ പറഞ്ഞത്? വുഡ്ലൈൻ ഹോട്ടലിന് മുമ്പിൽ വെച്ച്. അന്ന് അഭിനയിക്കാമെന്ന് ആ നടി തന്നെയാണ്? അതേന്ന്, അവളുടെ ആ ഡയറക്ടർ ഉണ്ടായിരുന്നു. പിന്നെന്താ നീ പിടിക്കാൻ? ഞാൻ ഡി എസ് പി വിളിക്കുന്ന എസ് ഡി ബൂത്തിൽ കയറുമ്പോ ഒരു ഹോട്ടലിൽ ഇരിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്ന ആരും ഇറങ്ങിയിട്ടില്ല. നേരെ വിളിക്കുന്നതിന് പേരെ പിടിക്കണം. സാർ ഉറങ്ങിയിട്ടുണ്ടോ? ഉറങ്ങിയാലും നമുക്ക് വിളിക്കണം. അതെ, ഒരു ഓട്ടോന് അതിൽ പോവാ. കൈ കാണിച്ചു. അറക്കാൻ കൊണ്ടുപോകണ്ട, വേണ്ടാ, വല്ലണ്ട. അമ്മയും പെല്ലാം തിരിച്ചറിയാൻ പോലത്തെ പാന്നികള്. പോട്ടില്ല, ഞാൻ മത്തിലായി പോയി. ഉഗ്രം ചരക്കാണല്ലോ, നോക്കാം. ഞാൻ കൂടെ പോലെ ഒരുത്തൂടെ ഉണ്ടല്ലോ. അവൻ ഊതിയാ പറക്കോന്നേ.
കേരളീ വണ്ടിയല്ലേ? എന്താ കാര്യം? വിടാൻ പറഞ്ഞില്ല. എന്താ പ്രശ്നം? എന്റെ പ്രോപ്പർട്ടി കയറി പിടിച്ചിട്ട് ഞാനാരാണെന്ന്. എടാ, എനിക്ക് കമ്മീഷൻ ഉള്ളതാണ്. ഓഹോ, അപ്പൊ മറ്റേതാണല്ലേ. എന്താ സംശയം ഉണ്ടാ? താൻ ആരാ? ഞാൻ ജമീലയുടെ മാമ കെ എ അബ്ദുള്ള. മാമ എന്ന് പറഞ്ഞ അങ്കിളോ? ആ, രണ്ട് മാമേ ഞാൻ തന്നെയാണ്. നമുക്ക് പോവാം. നിക്ക് നിക്ക് നിക്ക്, എടുത്ത് ചാടല്ലേ. അതെ, കച്ചവടം പറഞ്ഞ് ഉറപ്പിച്ചിട്ട് പോവാ. ആയിക്കോട്ടെ, ഇത് പ്രശ്നാണ്. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കലൊക്കെ സംസാരിക്കാം. സ്ഥലം ഉണ്ടാ? സ്ഥലോ? നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഗസ്റ്റ് ഹൗസ് ഉണ്ടായിട്ടാണ് ആക്രാന്തം കണ്ടത്. കൊല്ലി ഞാൻ കള്ളൻ. ആ, ഇതിന്റെ അതിരിപ്പുണ്ട് ഒരു ആക്രാന്തം. ജമീല പോവാ. മാമ, എനിക്ക് പേടിയടിക്കേണ്ട, ഇത് മാമാന്റെ ഫ്രണ്ട്സ് ആണ്. എന്തിനാ മാമ എന്നെ കൊണ്ടുപോകുന്നത്? ഒപ്പന കളിപ്പിക്കാൻ കയറിയിട്ട് പൊലിഞ്ഞു. രണ്ടുപേരെയുള്ളോ? ജമീല മോളി ചെല്ലി, മാമയല്ലേ പറഞ്ഞു ചെല്ലി. എട്ടുപൊട്ടും തിരിയാത്ത കൊല്ലാണ്. ചൂടിച്ചൊക്കെ വേണേ. എന്തൊരു ചുക്കാന്തി ചപ്പാചരിങ്ങളെ. വെള്ള ഉറിയിക്കട്ട് ബാ. ആ, ഇനി ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറ. ഇത് മാർക്കും. നിന്നെ കണ്ടിട്ട് ഒരു സിനിമാ നടിയുടെ ലുക്കുണ്ടല്ലോ. എന്താ, നിനക്ക് സിനിമയിൽ അഭിനയിക്കണം? വേണ്ട, സിനിമയിൽ അഭിനയിച്ച ചീത്ത ആവുന്ന ഉമ്മുമ്മ പറഞ്ഞേക്കണേ. മാമേ. മാമേ അല്ല, പെണ്ണിന്റെ മാമാന്ന്. ആ മാമ പറഞ്ഞ കാശിച്ചിട്ട് കൂടുതലല്ലേ? പറഞ്ഞ റേറ്റിന് 10 പൈസ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. പാരമ്പര്യമായിട്ട് അന്തസ്സോടെ ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ്. 10 പൈസ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്നുമില്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ആ പിന്നെ പുലർച്ചെ 5 മണിക്ക് കാർത്യായനി വരും. കാർത്യായനിയോ? കിട്ടുമോ? എന്ത് കിട്ടുമെന്ന്? കാർത്യായനി ഇവിടെ കാർത്യായനി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സാണ്. ഓഹോ, എന്തായി? ഉറപ്പിച്ച ഉറപ്പിച്ചു, നീ കേറിക്കോ. ജമീല, ബിസിലടിച്ചിട്ട് തുടങ്ങിയാ മതി കേട്ടാ. ശരി മാമ. ഇങ്ങെടുത്തുണ്ട. ഇതുവരെ ഡ്രസ്സ് മാറിയില്ലേ? Just you listen. I'll have all your jobs. ഒന്ന് വരുന്നേ. പുള്ളിക്കാരൻ ബാത്റൂമിലേക്ക് പോയി. എന്താ ഈ കാണിച്ചത്? കളമാക്കിയില്ലേ? ഒരുത്തരം പിടി തകർത്തിട്ട് പൂട്ടി. തലയിൽ വല്ലതും ഉണ്ടാ? അനാവശ്യം പറയരുത്, സസ്പെൻഷനായിരിക്കും. പക്ഷെ സി ഐ ആണ്. ഇതൊക്കെ എന്റെ ഈ തലയിൽ നിന്ന് വരൂ. തലയിൽ നിന്ന് വിക്ക എവിടെ എന്നാ ചോദിച്ചേ? വിക്ക എവിടെ പോയി? അച്ഛനോട് പോയി. അവനും പോയി. മറ്റവൻ എങ്ങോട്ടാ ഓടിയത്? ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റില്ല സാർ. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ മഹാദേവൻ. താങ്ക്സ് സാർ. നിങ്ങൾ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങളൊരു മരമണ്ണനാണെന്നല്ലേ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്? അതൊക്കെ ശത്രുക്കൾ പറഞ്ഞിട്ടുണ്ടാക്കുന്ന കിംവദന്തികളല്ലേ സാറേ. ഇനി എങ്കിലും ഞങ്ങളെ ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചെടുക്കണം സാർ. തീർച്ചയായും. വിളിച്ചു പിടിക്കണ്ട, സമയമായിട്ടില്ല. ദാസപ്പ പട്ടിലേക്ക് ഇട്ട് കൊല്ലു സാർ. ആ കടലാസ് പുള്ളി വീണറിഞ്ഞില്ലേ? ആ എളുപ്പം കേട്ടോ. ഇവിടെ ക്രിമിനൽസ് പിടിക്കാനായിട്ട് പോലീസുകാരുണ്ട്, അല്ലാണ്ട് നാട്ടുകാരല്ല. ആരാ പറഞ്ഞു ക്രിമിനൽ ആണ്? എന്തൊരു തെളിവാണ്?
ഞാൻ വരട്ടെ സാർ, റിപ്പോർട്ട് ചെയ്യരുത്. ഒരു ധൈര്യത്തിന് ഞാനും പറഞ്ഞോ? അറിയിക്കാം. അറിയിക്കണേ. അപ്പൊ ഞാൻ ഏതായാലും വീട്ടിലോട്ട് ചെല്ലട്ടെ. ശരി സാർ, മിനിസ്റ്റർ തന്നെ വിളിക്കും. ആ നമ്പുവാമ്പാ. ഈ ഒടുക്കത്തെ മുണ്ടും പാവാടയും ആ കിളവൻ എണീറ്ററുണ്ടാവോ? വെളുക്കുമ്പോ കുളിക്കാൻ പോകുന്ന വഴിയിൽ വേലിക്ക നിന്നവനെ കൊച്ചു കിളിച്ചുണ്ട മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ, എന്നോട് കിന്നാരം പറഞ്ഞവനെ. എന്താ ജമ്മീല്, ചായ ആയില്ലേ? ഇപ്പൊ തരാം. കൃത്യ 6 മണിക്ക് എനിക്ക് ചായ വേണം. 7 മണിക്ക് കുളിക്കാൻ ചൂടുവെള്ളം കിട്ടിയിരിക്കണം. 8:30 ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കും. ഞാൻ അഷ്ടിത്ത പറഞ്ഞേക്കാം. 6 മണിയായില്ലേ, ചായ കൊണ്ടു പവാട വീണം മേലാട വീണ പഞ്ചാറുപ്പനം കിളിക്കേ മിക്കാല് പുരുളി എങ്ങനെ പൊട്ടി? വള നേരത്തെ പൊട്ടിയതാ. ഞാൻ പൊട്ടേ? ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് എടുക്കൊന്നും വേണ്ട. ലക്ഷ്മി ആയിരുന്നോ? ചേച്ചി കുളിക്കാൻ പോയി. നാരായണനോ? നാരായണൻ പശുവിനെ കുളിപ്പിക്ക. ജമീലേ, ക്രാച്ചിന് ആവശ്യം വല്ലതുണ്ടെങ്കില് എന്നോട് ചോദിക്കാൻ മടിക്കരുത്. ഞാൻ പോട്ടെ. പിന്നെ ജമീലേ, എന്റെ മുറിയിലെ തലയണക്കടിയിലെ സിഗരറ്റ് ഇരിപ്പുണ്ട്, ഇങ്ങ എടുത്തോ. സിഗരറ്റ് അധികം വലിക്കുന്നത് ശരീരത്തിന് കേടാ. ഹലോ, ഹലോ, എടാ നിന്റെ പരിപ്പൊന്നും ഇവിടെ വേഗത്തില്ലടാ. പുന്നാര മോനെ, വെച്ചിട്ട് പോണാ. ആരാ വിളിച്ചത്? അതാ തെണ്ടി തന്നെ. തെണ്ടിയോ? എന്റെ മോളെ ഒരുത്തിനെ ഞാൻ കെട്ടിച്ചു കൊടുത്തില്ലേ? ആ ഇടിയറ്റ് തന്നെ. അവനെ ഞാൻ ഈ വീട്ടിൽ കെട്ടത്തില്ല. ഈ വീട്ടിൽ നിന്നല്ല, ഈ പറമ്പിൽ കെട്ടത്തില്ല. അവന്റെ ഒരു ടെലിഫോൺ വിളിയേ, എന്റെ പൊന്ന് ജമീലെ, അവനെ ലക്ഷ്മി മോളെ മയക്കി ഇവിടെ കയറാൻ നോക്കുക, അവനെ ഞാൻ ഈ നാട്ടിൽ കെട്ടി കെട്ടിക്കും. എന്റെ ജമീൽ നോക്കിക്കോ. ആരെയാ ഓടിക്കാൻ പോണെന്നാ കണ്ടോടോ. ശല്യം കൂടുതലാണെങ്കിൽ ഓടിക്കാൻ ഒരു വഴിയുണ്ട്. എന്ത് വഴി? കൂടാത്രത്തി വിശ്വാസം ഉണ്ടോ? ഉണ്ട്. എന്തിനും തയ്യാർ. ഇവിടെ അയ്യപ്പങ്കാവിന്റെ അടുത്ത് നല്ലൊരു കർമ്മിയുണ്ട്. ഞാൻ അഡ്രസ് തരാം, ഒന്ന് പോയി കണ്ടാ മതി. എന്ത് വേണമെങ്കിലും ചെയ്യാം. അവനെ ഈ നാട്ടിനെനിക്ക് ഓടിക്കണമെന്ന് ജമീലെ. അങ്ങനെയല്ല ഞാൻ എന്റെ കെട്ടിയനെ ഓടിച്ചത്. അപ്പൊ ജമീലയുടെ കെട്ടിയവൻ സ്ഥലത്തില്ലേ? അതുകൊണ്ടല്ലേ എനിക്കിവിടെ വരാൻ പറ്റിയതും സാറിനെ കാണാൻ പറ്റിയതും. ആ സ്വാമിയോട് ഒന്ന് പറഞ്ഞപ്പോ ഒരു തകിട് മന്ത്രിച്ചു തന്നു. അത് നടുമുറ്റത്ത് കുഴിച്ചിട്ടാ അന്ന് അങ്ങേര് പോയി. അല്ല, എന്റെ കെട്ടിയവൻ. വിശ്വസിക്കാവോ? ചുട്ട കോഴി തിന്നാളാ. നിങ്ങൾ പറഞ്ഞതുപോലെയല്ലോ പ്രശ്നത്തിൽ കാണുന്നത്. മകളും മരുമകനും വളരെ അടുത്താണല്ലോ. ഏയ്, അവൻ വേറെ വീട് വാടകയ്ക്കെടുത്താ താമസിക്കുന്നത്. അതെ, വാടകയ്ക്കാണെങ്കിലും അടുത്തടുത്താണെന്ന് ഞാൻ പറയുകയായിരുന്നു. നിങ്ങൾക്കിപ്പ എന്താണ് വേണ്ടത്? എന്റെ മരുമകൻ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കണം. നിങ്ങളുടെ മരുമകനെ? അതെ. മകളുടെ ഭർത്താവിനെ? അതെ. നിങ്ങളുടെ ശത്രുവിനെ? അതെ. പറഞ്ഞയക്കണം? അതെ. പ്രതിവിധിയുണ്ടല്ലോ. ഒന്ന് ബാക്കിയാണല്ലോ. ആരൂഢം തകർന്നിരിക്കുകയാണ്. വീട്ടിലാണ് പ്രശ്നം. ഞാനൊരു തകിട ആവാഹിച്ചു തരാം. അത് വീട്ടിൽ നിന്ന് നടുമുറ്റത്ത് കുഴിച്ചിടണം. നോക്കട്ടെ, ഇഷ്ടപ്പെട്ട ഒരു പൂവിന്റെ പേര് പറയൂ. മുരിക്കുഷ്പം. മനുഷ്യന്മാര് പറയുന്ന പൂവിന്റെ പേര് പറയൂ.
ചെമ്പരത്തി. അത് രണ്ടെണ്ണം വേണ്ടി വരും. പത്തിൽ താഴെ ഒരക്കം പറയൂ. ഒമ്പത്. ഒമ്പത് എന്ന് പറയുമ്പോ ആറ് മൂന്ന് ഒമ്പത്, ഒമ്പതിന് രണ്ടു പോയ ഏഴ്. പ്രശ്നമാണല്ലോ. അല്ല സ്വാമി, ഒമ്പത് രണ്ട് പോകാതിരുന്ന പോലെ അപ്പൊ പ്രശ്നം ഉണ്ടാവുന്നില്ലല്ലോ. പ്രശ്നം ഉണ്ടാകാമല്ലോ. അയ്യോ അതെന്തിനാ? നല്ല പ്രതിവിധി ഉണ്ടാവും. അവിടെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാനും മോളും അവളുടെ കൊച്ചും. പോരല്ലോ. പിന്നെ വേലക്കാരി ഉണ്ടോ? ആ വേലക്കാരി എങ്ങനെ ഉണ്ട്? ആ തരക്കേടില്ല. അതല്ല ചോദിച്ചത്. ആ കൈ ഇതിന്റെ മുകളിൽ വെക്കൂ. ഒരു നാലാം വേദക്കാരിയല്ലേ? അതേ സ്വാമി. അവൾ പുറത്തു വന്നാലേ പൂജ നടക്കൂ. അന്യമതക്കാർ അവിടെ പാടില്ല. അത് സാരമില്ല, ലീവ് കൊടുത്തയക്കാം. എന്നാ പൂജ നടക്കുമോ? തീർച്ചയായും നടക്കും. നിങ്ങളുടെ മകൾക്ക് ഇതിൽ താല്പര്യമുണ്ടോ? അതറിയില്ല. അത് സാരമില്ല, അവക്ക് നൈറ്റുള്ളപ്പം മതിയല്ലോ. മതിയെങ്കിൽ ദക്ഷിണ വെച്ചോളൂ. എന്താ വെക്കേണ്ടത്? 2001 രൂപയും ആ കയ്യിൽ കിടക്കുന്ന മോതിരവും. അയ്യോ മോതിരം എന്തിനാ? ശത്രുവിൽ ആവാഹിക്കാൻ. വരുന്ന സെക്കൻഡ് സാറ്റർഡേ പൂജ നടക്കുന്നതായിരിക്കും. ഓ ൂട്ടലമാടന്റെ ചൊറു ചൊറുപ്പുള്ള കോമാളി, ഭൂതമാരണ പ്രേത പിശാചെ, ഭൂമി ചുറ്റണ മാടന്മാരുടെ ഇരിയട പണിയട സ്വാഹ. കുട്ടിത്തത്തന്റെ കുടുംബം വെച്ചൊരു കുമ്പാരി, ചുടുചുടലമാടന്റെ ചൊറു ചൊറുപ്പുള്ള കോമാളി, ഭൂതമാരണ പ്രേത പിശാചെ, ഭൂമി ചുറ്റണ മാടന്മാരുടെ ഇരിയട പണിയട സ്വാഹ. എന്റെ പോലീസ് ജീവിതത്തെ തകിടം മറിക്കുന്ന മഹാദേവന്റെ തലയ്ക്ക് വില പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ തരാം. ടൈഗർ വാസുവിന്റെ രോമത്തിൽ സ്പർശിക്കാൻ കരിമ്പുലിയാനി ജീവിച്ചിരിക്കുമ്പോൾ അനുവദിക്കില്ല. ആദ്യം അവന്റെ കുടുംബം കത്തി ചാമ്പലാകണം. അവൻ എന്റെ കാലിൽ വന്ന് വീഴണം. ഇതിനു വേണ്ടി ടൈഗർ വാസുവിന് എന്ത് സെക്യൂരിറ്റി തരാൻ ഞാൻ തയ്യാറാണ്. എനിക്കാവശ്യം അവന്റെ തലയാണ്.
അവനെ ജീവനോടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ജനശ്രദ്ധ സാവകാശം അവനിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് രണ്ടുപേർക്കും ആപത്താണ്. തീവ്രവാദികളെ പിടിക്കും എന്നവൻ ശപഥം ചെയ്തിട്ടുണ്ടെങ്കിൽ തീവ്രവാദികളെ രക്ഷിക്കും എന്ന് ഞാൻ വാക്കു തരുന്നു. മൂന്നാമത് ഒരു സ്ഫോടനം ഉണ്ടാകരുതെന്ന് മിനിസ്റ്റർ പറഞ്ഞുകൊണ്ടാണ് അവൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. കൊലപാതകം എനിക്കൊരു ഭാരമേ അല്ല. ഒരേ ഒരു ബോംബ്. ഇതുപോലെ ഡോക്ടർ ലക്ഷ്മിയുടെ വീടും. ആന്റണി, താനും ടൈഗർ ബാദും ഒക്കെ പറയുന്നത് പോലെ മഹാദേവനെ കൊല്ലണമെന്ന് പറഞ്ഞാൽ തൂങ്ങുന്ന ഞാനാ. ഒന്നാമതേ ആ ബോംബ് സ്ഫോടനത്തിന്റെയും മദ്യ ദുരന്തത്തിന്റെയും പേരിൽ മന്ത്രിസഭ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുക. സാർ, എന്റെ അവസ്ഥ കൂടെ ഒന്ന് മനസ്സിലാക്കണം. തൊപ്പിപ്പോയ അവനിപ്പോ പ്രതികളെ മൂന്നാലെണ്ണത്തെ പിടിച്ചു. ഈ തൊപ്പി വെച്ചോണ്ടിരിക്കണം ഞാൻ. അവൻ പിടിച്ചേരുന്ന പ്രതികളെ ജി പി കയറ്റിണ്ടു പോകുന്ന വെറും സാധാ കോൺസ്റ്റബിൾ എന്ന നിലയ്ക്ക് തരം താഴെയാണ് ഞാൻ. ഇനി അവനെ തകർത്തില്ലെങ്കിൽ അവൻ ടൈഗർ വാസുവിനും പൊക്കും സാറിനും പൊക്കും. നിർത്തണോ, വരാൻ പറ്റുന്ന വാക്കുകൾ പറയാതെ താൻ ആ മഹാദേവനെ ഒതുക്കാൻ വേറെ വല്ല വഴി നോക്കും. പെർമിഷൻ തരൂ സാർ, നാട് റോട്ടിലിട്ട് അവനെ കത്തിക്കാം. കത്തിച്ചവനുണ്ടാവില്ല, ചത്തവനുണ്ടാവില്ല. ഓ, പിന്നെ തനിക്ക് കത്തിക്കണം പോയക്കണം എന്നല്ലാതെ വേറൊന്നും തന്റെ പോലീസ് ബുദ്ധിയിൽ വരുന്നില്ലേ? എന്നാ പിന്നെ സാറിന്റെ മന്ത്രി ബുദ്ധിയിൽ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാ? പറയാം, ജീവനോടെ തന്നെ മഹാദേവന്റെ വഴി കടക്കണം. എന്തെങ്കിലും ഡ്രഗ്സ് അവന്റെ വീട്ടിൽ കൊണ്ടുവെക്ക്. ആ പേരിൽ അവനെ പിടിച്ച് അകത്താക്ക്. പിന്നെ അവൻ ലോകം അവസാനിച്ചാലും പുറത്തു വരില്ല. സാർ, ഇത് കഞ്ചാവാണ്. ഇതാ മഹാദേവന്റെ വീട്ടിൽ കൊണ്ടുവെക്കട്ടെ. ആദ്യം അറസ്റ്റ് വാറണ്ട്. അവനെ നടു റോട്ടിലൂടെ വലിച്ചഴിച്ചതിന് ശേഷം മാത്രം മതി കഞ്ചാവ് അവന്റെ വീട്ടിൽ കൊണ്ടുവെക്കാൻ. അണ്ടർസ്റ്റാൻഡ്? യെസ് സാർ. ഇനി ഒരു മണിക്കൂർ കൊണ്ട് മുസ്ലിം ആകണം. മറ്റൊരു വേലക്കാരിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനു പുതിയ ആള് നോക്കുന്നേ? ജമീലല്ലേ പറഞ്ഞത് ബാത്റൂം ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ലെന്ന്. സാരമില്ല, ഞാൻ ക്ലീൻ ചെയ്തോളാം. ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ ചേച്ചി. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഡോക്ടറുടെ മുറി ഞാൻ കൂട്ടുകിടന്നോളാം. നരേണ, വണ്ടിയുടെ മാറിക്കളഞ്ഞത്. അയ്യോ, പോകാ മോളെ. അച്ഛന്റെ നടുവേദന എങ്ങനെയുണ്ട്? നടുവിന് മാത്രമല്ല മോളെ, ദേഹമാസകലം വേദനയ. കൊട്ടയ്ക്ക് പോയി ഒന്ന് ചവിട്ടി തിരുമ്മിയാലേ നേരെ അകത്തുള്ളൂ. ഓ, അച്ഛന്റെ ഡ്രസ്സൊക്കെ അലക്കിയിട്ടേക്കണേ. ആ, പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നാ ഞാൻ അച്ഛനെ വിട്ടിട്ട് വരും എന്ന് പറഞ്ഞേക്കണം. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമോ? ഹലോ ദാസപ്പന, എന്താടാ? വേണ്ട വേണ്ട, ഡി എസ് പി സാറോട് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞേക്ക്. 10 മിനിറ്റിനകം വീടെല്ലാം പൂട്ടി മോളെ കൊണ്ട് സ്കൂളിലേക്ക് ഞാൻ അങ്ങോട്ട് വന്നേക്കാം. പോരെ. സിസിലി, ആ ബെഡ് നമ്പർ 4 രോഗിയെ മാറ്റിയേക്ക്. ശരി ഡോക്ടർ. ഇത് ബുള്ളറ്റ് കൊണ്ട് മുറിവാണല്ലോ. അല്ല ഡോക്ടർ, ബൈക്കിന് വീണതാ. നോ നോ, ദിസ് ഈസ് ബുള്ളറ്റ് വണ്ട്. പോലീസിനെ ഇൻഫോം ചെയ്യാതെ ഇത് അറ്റൻഡ് ചെയ്യരുത്. ഞാൻ ബൈക്കിന്ന് വീണ ഡോക്ടർ. വീണത് ശരിയായിരിക്കാം, പക്ഷെ ഈ പാട് ബുള്ളറ്റിന്റെതാണ്. ജോസ്, ഗോ ആൻഡ് കോൾ ദി പോലീസ്. ശരി ഡോക്ടർ. പോലീസിനെ ഒന്നും വിളിക്കാൻ പറ്റില്ല. സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, അങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. ആരാ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചതെന്ന് അറിയോ? ആരായാലും സാധ്യമല്ല. വിളിച്ചോട്ട് പോണം മിസ്റ്റർ. ഡോക്ടർ, അവരിപ്പം കുഴപ്പക്കാരാ. അതുകൊണ്ടാ പോലീസിനെ വിളിക്കാൻ പറഞ്ഞത്. എന്തായി? അവർക്ക് കാര്യം മനസ്സിലായി.
ഡോക്ടർ വില്യംസ് ഉണ്ടായിരുന്നില്ലേ? ഉവ്വ്. പക്ഷെ പെട്ടെന്ന് തന്നെ ഡോക്ടർ ലക്ഷ്മി കയറി വന്നു. അവര് മഹാദേവന്റെ ഭാര്യയാണ്. ഓഹോ, അവന്റെ കുഞ്ഞ് എവിടെയാ പഠിക്കുന്നത്? സെയിന്റ് ആന്റണി. നീ ഏത് വേഷം കെട്ടി ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ച് താമസിച്ചാലും ഈ കരിമ്പുലി ആന്റണി നിന്നെ വീടിലിടാ മഹാദേവ. ആന്റണി, ഞാൻ പറയുന്നത് കേൾക്ക്. നീ പറയുന്നത് ഞാൻ കേൾക്കാൻ നീ ആരാ? കുസുമി ജമാലോ അല്ല കൂതറ കുഞ്ഞാമീനിയോ? മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ദേശദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കാൻ ഞാൻ. ആന്റണി, എന്റെ കുഞ്ഞ് അപകടത്തിലാണ്. ഇതുപോലുള്ള പല അഭ്യാസങ്ങളും കണ്ടിട്ടുള്ളവനെ കരിമ്പുലി ആന്റണി, യു ആർ അണ്ടർ അറസ്റ്റ്. കം ഓൺ, വെയിറ്റ് വെയിറ്റ്, വെയർ ഈസ് ദ വാറന്റ്? അത് നടികൻ ശിവാജി ഗണേശന് മറ്റും നടിപ്പ് പഠിപ്പിക്കാതെ ഇതാണ്ട കണ്ണ വാറണ്ട്. വാറണ്ട് വായില് എവിടെ 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 ഇപ്പൊ നാളെ രാവിലെ ടോയ്ലറ്റിൽ പോയി തപ്പിയാ മതി സാർ. നീ വേറെ വാറണ്ട് പോയി, നാളെ വീട്ടിലേക്ക് വാ, ഞാൻ ഒരുങ്ങിയിരിക്കാം. വഴിന്ന് മാറേ. Thank you.
ഹായ് സിനിമ ഷൂട്ടിംഗ് വണ്ടി ഇങ്ങോട്ട് വരിക്കേ. ബോലോ ബോലയ്യ തിങ്കിങ് ബോലോ ബോലയ്യ എടുക്കട ഡോലി ഡോലയ്യ തിരന്ന തിരുവ ബോലോ ബോലയ്യ തിങ്കിങ് ബോലോ ബോലയ്യ എടുക്കട ഡോലി ഡോലയ്യ തിരന്ന തിരുവ നച്ചന ബേബി മേര ബേബി ഓഹോ ബാംഗ്ര ഒറിയ മുക്കട ആവോ ആവോ സദാ സദാ ജി ോലയ്യ എടുക്കട ഡോലി ഡോലയ്യ ഇതന്നെ തിരുവാ